يا لغتي عربية حسبي بأنك منطقي وبياني، عربية قلبي وروحي أحرفي ولساني، عربية حسبي بأنك منطقي وبياني، عربية قلبي السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى، وأشهد أن لا إله إلا الله. ഏറെ ആദരണീയരായ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫ്രീ വെബിനാറിലെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള അൽ മുർഷിദ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന്റെ അഡ്മിൻമാരിൽ പ്രധാന പങ്ക് വഹിക്കുന്ന റഷീദ ടീച്ചർ, അതോടൊപ്പം ഫോക്കസ് അക്കാദമിയുടെ അഡ്മിൻസ് ആയിട്ടുള്ള ഖാലിദ് സാർ, നസീറുദ്ദീൻ സാർ, ഈ ഒരു വെബിനാറിലേക്ക് എത്തിയിട്ടുള്ള വിവിധ പ്രദേശങ്ങളിലെ പ്രിയ പഠിതാക്കളെ, ഏറെ പ്രസക്തി നിറഞ്ഞ ഒരു പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. വളരെ സന്തോഷ നിമിഷത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ ഈ കൊറോണക്കിടയിലും കൊറോണയ്ക്ക് ശേഷമുള്ള നമ്മുടെ പഠന പ്രവർത്തനങ്ങളുടെ രീതിയും ശൈലിയും ഒക്കെ ടോട്ടലി മാറിയിട്ടുണ്ട്. അത് പഠിക്കുന്ന രീതിയും ഒക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഏത് കോമ്പറ്റിറ്റീവ് എക്സാമുകളിലും വലിയ മാറ്റം സംഭവിച്ചതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2017-കൾക്ക് ശേഷം നടന്നിട്ടുള്ള കേട്ടറ്റ് പരീക്ഷ മുതൽ PSC ആവട്ടെ, നെറ്റ് ആവട്ടെ, മറ്റ് അത്തരത്തിലുള്ള ഏത് പരീക്ഷകളായാലും അതിൻ്റെ പരീക്ഷയുടെ നിലവാരം മെച്ചപ്പെടുകയും അതിൽ പരീക്ഷ എഴുതുന്ന ആളുകളുടെ നിലവാരം തീർത്തും അതിനനുസരിച്ച് ഉയർന്നു വരികയും കട്ട് ഓഫ് കൂടുകയും കേട്ടറ്റ് പോലുള്ള പരീക്ഷകൾ പോലും ഒരു കോച്ചിങ് ഇല്ലാതെ പരീക്ഷ എഴുതാൻ പറ്റാത്ത രൂപത്തിൽ ആയിത്തീരുകയും 42% അല്ലെങ്കിൽ ആ 40ൽ താഴെ ഒക്കെ കട്ട് ഓഫ് വന്നിരുന്ന PSC പരീക്ഷകൾ പോലും അത് 60 മുകളിൽ വരാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിലേക്ക് എത്തിത്തീരുന്ന ആ ഒരു രൂപത്തിലേക്ക് അതിൻ്റെ ആ ഒരു സിസ്റ്റം മാറുകയും അതോടൊപ്പം നമ്മൾ പഠിതാക്കളായ നമുക്ക് ഒരു പക്ഷേ സ്കൂളുകളും മറ്റു സ്ഥാപനങ്ങളും ലൈബ്രറിയും നമ്മുടെ സർക്കിള് അതിൻ്റെ വികാസം ഒരു പക്ഷേ ഓൺലൈൻ അല്ലപ്പുറം ഓഫ്ലൈൻ ആയിട്ടുള്ള ചില തടസ്സങ്ങൾ നേരിടുകയും എന്നാൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പലരും അവരുടെ പൊസിഷനിലേക്ക് എത്താൻ പറ്റാതെ എന്നാൽ അങ്ങനെ എത്തിപ്പെടാൻ അവർ ശ്രമിക്കുന്ന വേളയിലൊക്കെ വലിയ സാമ്പത്തിക ചെലവ് ആവശ്യപ്പെടുന്ന കോച്ചിങ് സെന്ററുകളുമൊക്കെ നിലനിന്ന് പോന്നിട്ടുള്ള ഒരു സമയത്താണ് കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് 2018 ഫോക്കസ് അക്കാദമി നിലവിൽ വരുന്നത്. നിങ്ങൾക്കൊക്കെ സുപരിചിതമാണ്, പലരും അതിൽ പങ്കാളികളാണ്, അതിൻ്റെ പല കോഴ്സുകളും നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവാം. നമ്മൾ ഫോക്കസ് അക്കാദമി ആരംഭിച്ചിട്ടുള്ളത് സത്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു സർക്കിളിൽ വരുന്ന ഒരു 200 കുട്ടികൾക്ക് വേണ്ടി അവർക്കൊരു ഗൈഡ് ലൈൻ നൽകാനും എന്നാൽ ആ കുട്ടികൾക്ക് ഗൈഡ് ലൈൻ നൽകിയ ആ കുട്ടികളിലൂടെ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു +2 പ്രിലിമിനറിക്ക് എത്തിയ കുട്ടികൾ മുതൽ അതിനങ്ങോട്ട് ഏത് ഹയർ സ്റ്റഡി വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു കേന്ദ്രമായിട്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്ന അടിസ്ഥാനത്തിലാണ് ഫോക്കസ് അക്കാദമി ജന്മം കൊണ്ടിട്ടുള്ളത്. അത് മറ്റു കോച്ചിങ് സെന്ററുകൾ അവർ സംഘടിപ്പിക്കുന്ന കേട്ടറ്റുകൾക്ക് അവർക്കൊരു പകരക്കാരായിട്ട് ഒരു കോഴ്സ് സംഘടിപ്പിക്കാനോ അവർ ഇന്ന ഫീ പറയുമ്പോൾ അതിൽ കുറച്ച് ഫീ കുറച്ചിട്ടോ അല്ലെങ്കിൽ പുതിയ പുതിയ ഓഫറുകൾ നൽകി ആളുകളെ ആകർഷിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ഉദ്ദേശമെങ്കിൽ നമ്മൾ എപ്പോഴോ ഔട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ പലരും ഔട്ട് ചെയ്തു, പല ആളുകളും ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും അല്ലെങ്കിൽ കുറച്ച് വൈകിയാണെങ്കിലും നമ്മൾ നമ്മുടെ ഓരോ പ്രവർത്തന മേഖലയും വളരെ ക്രമീകരിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് പഠന വിധേയമാക്കി അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അതായത് ഇതിന്റെ പഠിതാക്കൾക്ക് 100% ഉപകാരപ്പെടുന്ന രൂപത്തിൽ അതൊരു ചെറിയ കേട്ടറ്റായാലും ഒരു ചെറിയ വെബിനാർ ആയാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. ഞാൻ കൂടുതൽ നേരം വിശദീകരിക്കുന്നില്ല. നിങ്ങളുടെ യുവർ
സക്സസ് ഇസ് അവർ മിഷൻ, നിങ്ങളുടെ സക്സസ് ആണ് നമ്മുടെ വിഷൻ, നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത് അത് യുവർ ചോയ്സ് ആണ്, നിങ്ങളെ ചോയ്സ് ആണ്. പക്ഷേ ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്ന വെബിനാർ കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ സ്വമേധയാ പഠിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾ കൂടിയിരുന്ന് ക്ലാസ്മേറ്റ്സ് ആയിട്ടും അങ്ങനെ നമ്മുടെ കൊളീഗ്സ് ആയിട്ടൊക്കെ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുവാനും, നിങ്ങൾ ഒരു കേട്ടിട്ടല്ല ജീവിതത്തിലെ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ആയ ഫീൽഡിൽ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അത് പങ്കുവെക്കാനും നിങ്ങൾ സ്വയം ചെന്നുകൊണ്ട് അതിന് അങ്ങനെ ഒരു ഒരു പരിശീലനം അങ്ങനെ ഒരു പ്രാക്ടീസിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു 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 എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരു 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 നമ്മുടെ ഒരു തോട്ട്സ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വെബിനാർ. ആ വെബിനാറിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ വെബിനാറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ ഒരു ഡെയിലി വേജ് ആയിട്ട് ജോലി ചെയ്യണമെങ്കിൽ പോലും നമുക്കറിയാലോ സ്കൂളുകളിൽ ഒക്കെ നമുക്ക് ധാരാളം ഒഴിവുകൾ ഉണ്ട്, പക്ഷെ പലപ്പോഴും അത്തരം ഓപ്പർച്യൂണിറ്റീസ് പോലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിൽ അതിൻ്റെ ഒരു കടന്നുകയറ്റം, അതിൻ്റെ ഉദ്യോഗാർത്ഥികളുടെ ഒരു കടന്നുകയറ്റം അവിടെ പോലുണ്ട്. അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ കരിയറിൽ ഇത്തരത്തിലുള്ള പി എസ് സി എക്സാം എഴുതാനൊക്കെ സഹായിക്കുന്ന കേട്ടറ്റ് നമ്മൾ നേടിയെടുക്കണം. അതിൻ്റെ കാറ്റഗറി 4-ഉം 3-ഉം ഒക്കെ നമുക്ക് നേടാൻ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളാണ്. ആ ഒരു നിർദ്ദേശം അത് നിങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കഴിഞ്ഞു പോകുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനൊരു ഊർജം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു ഒരു ടീം തന്നെയാണ് അൽമുർഷിദ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പ്. നമുക്കൊക്കെ അറിയാം നമ്മൾ പലരും ആ രൂപത്തിൽ തന്നെ ഇടപഴകി ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇടപഴകി പഠന പ്രവർത്തനത്തിൽ മുഴുകുന്നവരാണ്. അപ്പൊ അതിനേറ്റവും നിങ്ങളുമായിട്ട് സംവദിക്കാൻ പറ്റുന്ന ഏറ്റവും ഏബിൾ ആയിട്ടുള്ള അതിന്റെ അഡ്മിൻ ആയിട്ടുള്ള റസ്ല ഫറൂഖ് അവരെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. അവരാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം അവരാണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം ഇതിന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഖാലിദ് സാറുണ്ട്, ഇതിന്റെ ഡ്യൂട്ടിയുള്ള ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഫോക്കസിന്റെ ഭാഗത്തുള്ള ആളുകളുണ്ട്, നസറുദ്ദീൻ സാറുണ്ട്. അപ്പൊ എല്ലാവരെയും ഈ ഒരു അവരൊക്കെ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിന് വേണ്ടി ഫോക്കസിന്റെ അഡ്മിൻ ആയിട്ടുള്ള ഖാലിദ് സാറെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്ത് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞു പോകുന്നത് വരെ നിങ്ങളുടെ നിറ സാന്നിധ്യത്തോടുകൂടി ഇതിന്റെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി നല്ല ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾ ഒരുപക്ഷെ തുടർന്ന് ഞങ്ങളുടെ കൂടെ നിങ്ങൾ പഠിക്കാനില്ലെങ്കിലും നിങ്ങൾ ഒറ്റക്ക് ആണ് നിങ്ങളുടെ പഠനമെങ്കിലും നിങ്ങൾ എവിടെ തന്നെ ആയിരുന്നാലും നല്ല നിർദ്ദേശങ്ങളോടുകൂടി നാളത്തെ വിജയികളായി തീരാൻ ഈ ഒരു വെബിനാർ നിങ്ങളെ സഹായിക്കും. ആ ഒരു രൂപത്തിൽ പരിപൂർണമായി ഇതിന്റെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പരിപൂർണ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ ഹാർദ്ദമായി സ്വാഗതം ചെയ്ത് നാളത്തെ അറബി ഭാഷയുടെ സേവകരെയും അതിൻ്റെ പ്രയോക്താക്കളെയും അതിന്റെ സംരക്ഷകരുമായിട്ട് നമ്മൾ ഒന്നാണ്, നമുക്ക് ചെയ്യാനുള്ളത് ഒന്നാണ്, നമ്മൾ ചെയ്യേണ്ടതും ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒത്തൊരുമിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാമിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഖാലിദ് സാറെ സ്വാഗതം ചെയ്ത് ഞാൻ തൽക്കാലം ഇവിടെ എൻ്റെ ഈ ഒരു സ്വാഗത സംസാരം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സുലൈമാൻ സാർ, നസറുദ്ദീൻ സാർ, ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ മുഖ്യ അതിഥിയായ അതോടൊപ്പം നമുക്ക് കേട്ടറ്റ് അടക്കമുള്ള അറബിക് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന അൽമുർഷിദ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പിൻ്റെ പ്രധാന അഡ്മിനിൽ ഒരാളായ റസ്ല ഫാറൂഖ്, അതുപോലെ തന്നെ കേട്ടറ്റ് ഫോക്കസ് ഗ്രൂപ്പിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ഉസാമ റഹ്മാനി, ഈ ഒരു പ്രോഗ്രാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഫോക്കസിൻ്റെ വ്യത്യസ്ത ഗ്രൂപ്പുകളിലുള്ള പഠിതാക്കളും ഫോക്കസിൻ്റെ അഭ്യുദയ കാംക്ഷികളുമായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ,
ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം നേരത്തെ സുലൈമാൻ സാറുടെ വോയിസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എൻ്റെ സംസാരം ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമുക്കറിയാവുന്ന പോലെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് കാറ്റ് എക്സാമിനേഷൻ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് വേണ്ട ഒരു ഗൈഡ് ലൈൻസ് നൽകാനായി നമ്മോടൊപ്പം റസല ടീച്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് വേണ്ടി സമയം ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു പ്രോഗ്രാം ഇന്നിവിടെ നടക്കും. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേട്ടറ്റിൻ്റെ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ കേട്ടറ്റിന് വേണ്ടി ഒരുങ്ങുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ സ്വന്തമായി തന്നെ ഒരു കോച്ചിങ് സെൻ്ററിൻ്റെയോ ആരുടെയെങ്കിലും പ്രത്യേകമായ ഗൈഡ് ലൈൻസ് ഇല്ലാതെ സ്വന്തമായി തന്നെ കേട്ടറ്റ് നേടാൻ സാധിക്കുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സിലബസും അതുപോലെ തന്നെ പഠന മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ അടുക്കലുണ്ട്. അപ്പൊ ആ നിലക്ക് സ്വന്തമായി പഠിക്കുന്ന ആളുകൾക്കും അവരവരുടേതായ റൂട്ടിലൂടെ പഠിക്കാൻ സഹായകമാവുന്ന ഒരു മാർഗനിർദ്ദേശമാണ് ഇൻഷാല്ല നമുക്കിന്ന് റസല ടീച്ചർ നൽകുന്നത്. അത് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം. അതോടൊപ്പം കേഡറ്റ് എക്സാമിനേഷന് ഒരുങ്ങുന്ന എല്ലാ ആളുകൾക്കും ഒരുപക്ഷെ സ്വന്തമായി പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ചിലപ്പോൾ അറബിക് വിഷയങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അറബിക്കിൽ തന്നെ പ്രത്യേകമായി വരുന്ന അറബിക് പെഡഗോജി, അതുപോലെ തന്നെ സൈക്കോളജി, മലയാളം, സംഗതി നമ്മുടെ മാതൃഭാഷയാണെങ്കിലും അറബിക് ഗ്രാമർ പലപ്പോഴും നമുക്കാർക്കും കൃത്യമായി അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അറബിക്കിൽ നന്നായി മാർക്ക് ലഭിക്കുന്നു, പക്ഷേ സൈക്കോളജി അല്ലെങ്കിൽ പെഡഗോജി അല്ലെങ്കിൽ മലയാളം ഈ ഭാഗങ്ങളിൽ മാർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിലൊക്കെ കേട്ടറ്റ് നഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഫോക്കസ് അക്കാദമി ഒരു കോച്ചിങ് ഇൻഷാല്ല ആരംഭിക്കുന്നത്. അതിൻ്റെ ക്ലാസ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇൻഷാല്ല. നാളെ നാളെയല്ല മറ്റന്നാൾ എന്ന് വെച്ചാൽ 8-ാം തീയതിയാണ് ആദ്യ ക്ലാസ് ആരംഭിക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ ഒരു പിന്നെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ചൊവ്വാഴ്ച നമ്മുടെ ആദ്യ ക്ലാസ് ഇൻഷാല്ല നടക്കുകയാണ്. ഏതൊരു കോമ്പറ്റിറ്റീവ് എക്സാമിലും അറബിക് ലിറ്ററേച്ചറിൽ ഏറെ പ്രാധാന്യമുള്ള ഭാഗമാണ് അദബുൽ അറബി അൽ ഹദീസ് എന്ന് വെച്ചാൽ മോഡേൺ ലിറ്ററേച്ചർ. അപ്പോൾ മോഡേൺ ലിറ്ററേച്ചറിൽ നിന്നാണ് ഇൻഷാല്ല നമ്മൾ ആദ്യം ക്ലാസ് തുടങ്ങുന്നത്. നമ്മുടെ ആദ്യ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ നെറ്റ് അതുപോലെ തന്നെ PSC കോച്ചിങ്ങുകളിലൊക്കെ ഉള്ള JRF ഹോൾഡർ ആയിട്ടുള്ള ഉസാമ റഹ്മാനി സാറാണ് ആദ്യ ക്ലാസ് എടുക്കുന്നത്. പിന്നീട് അതിനോടടുത്ത ദിവസങ്ങളിൽ ഫോക്കസിന്റെ വ്യത്യസ്ത ഫാക്കൽറ്റികൾ ഓരോരോ വിഷയങ്ങളിലായി ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അറബിക് പെഡഗോജി, സൈക്കോളജി, മലയാളം ഈ ക്ലാസ്സുകൾക്കൊക്കെ പ്രത്യേക സെഷനുകൾ ഉണ്ട്. ഏകദേശം നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് 60-70 hours ദൈർഘ്യമുള്ള സെഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. മൊത്തത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യ കുറഞ്ഞ നാളുകളിൽ വിദ്യാർത്ഥികൾക്ക് പല രൂപത്തിലുള്ള ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആളുകളിൽ പല നിലവാരത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും തടസ്സമാവാത്ത രൂപത്തിൽ ലൈവ് ക്ലാസ്സുകളാണ് എന്നുള്ളത് കൊണ്ട് നോട്ട്സ് എഴുതിയെടുത്ത് അതോടൊപ്പം തന്നെ ടെസ്റ്റുകൾ കൂടി പരിശീലിച്ചു പോകുന്ന ഒരു രീതിയാണ് നമ്മൾ സംവിധാനിച്ചിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഡെയിലി ക്ലാസ് ഉണ്ടാവുകയില്ല. എന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുന്നതോടുകൂടി നമ്മുടെ നോട്ടിഫിക്കേഷൻ, എക്സാം നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ അതിനനുസരിച്ച് ക്ലാസ്സുകളുടെ എണ്ണം കൂട്ടി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഗൈഡ് ലൈൻ നൽകി മുന്നോട്ട് പോകണമെന്നാണ് ഇൻഷാല്ല ഉദ്ദേശിക്കുന്നത്, റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. അപ്പോൾ ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്കറിയാവുന്ന പോലെ 70 hours ക്ലാസ് എന്നുള്ളത് നമ്മൾ
ഓരോ ക്ലാസ്സും പി പി ടി സഹിതം കൃത്യമായി ഓരോ ഭാഗങ്ങളും വിശദീകരിച്ചു കൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അതുകൊണ്ടും നമ്മുടെ സിലബസ് കവർ ചെയ്യുന്നില്ല എങ്കിൽ ക്ലാസ്സുകളുടെ എണ്ണം കൂട്ടുന്നതായിരിക്കും. ഈ ഒരു 70 ഹവേഴ്സ് തന്നെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഹരിച്ചു നോക്കിയാൽ ഈ 350 രൂപയാണ് നമ്മൾ ഈടാക്കുന്നത്. മണിക്കൂറിന് എത്ര ആണ് ഓരോരുത്തർക്കും വരിക എന്നുള്ളത് നമുക്കറിയാം, നമുക്ക് കൂട്ടി നോക്കിയാൽ അറിയാം. പക്ഷെ അവിടെ നമ്മൾ സംഖ്യയല്ല യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ കണക്കാക്കിയിട്ടുള്ളത്. അതിലെത്ര ലാഭം ലഭിക്കുന്നു അല്ലെങ്കിൽ നഷ്ടം വരുന്നു എന്നുള്ളതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മളോട് പല ആളുകളും ഇപ്പോ അൽഹംദുലില്ല ഫോക്കസ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പി എസ് സി രംഗത്ത് വളരെ വിപ്ലവകരമായ പുരോഗതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പല ആളുകൾക്കും അൽഹംദുലില്ല. നാളെ ഈ ഒരു പി എസ് സിയുടെ റിസൾട്ട് വരുന്ന സന്ദർഭത്തിൽ, നാളെ എന്ന് പറഞ്ഞാൽ പി എസ് സിയുടെ റിസൾട്ട് വരുന്നത് എന്നാണോ അന്ന്, ഇൻഷാ അള്ളാ കേരളക്കരയിൽ വ്യത്യസ്ത ജില്ലകളിൽ ഫോക്കസിന്റെ വിദ്യാർത്ഥികൾ ഇൻഷാ അള്ളാ അവരൊക്കെ ഉദ്യോഗാർത്ഥികളായിക്കൊണ്ട് അല്ലെങ്കിൽ അധ്യാപകരായിക്കൊണ്ട് വിവിധ സ്കൂളുകളിൽ എത്തുമെന്നുള്ളത് അൽഹംദുലില്ല റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് സാധിക്കുന്നതായിരിക്കും. കാരണം അത്രയും നല്ല റിസൾട്ടാണ് ഇൻഷാ അള്ളാ വരാനിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ നെറ്റിന്റെ റിസൾട്ടിൽ 9 JRF ഉം 28 നെറ്റും നേടിയെടുക്കുവാൻ അൽഹംദുലില്ല ഫോക്കസിലെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതേ രൂപത്തിൽ റിസൾട്ട് വന്നപ്പോൾ പലരും നമ്മോട് ആവശ്യപ്പെട്ടു, സാർ കേട്ടറ്റിന് കൂടി ഒരു കോച്ചിങ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലരും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോ ആർക്കെങ്കിലും ഇനി താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഇന്നുകൂടി ജോയിൻ ചെയ്യാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് അല്ലെങ്കിൽ നാളെ കൂടി ജോയിൻ ചെയ്യാവുന്നതാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി നമ്മോട് സംവദിക്കുന്നത് ഇൻഷാല്ലാ റസല ടീച്ചറാണ്. ടീച്ചറെ വളരെ സ്നേഹപൂർവം ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ടീച്ചർ ഇവിടെ ഉണ്ടല്ലേ റസല ടീച്ചർ? ഓക്കെ, അപ്പോ റസല ടീച്ചറെ പ്രത്യേകമായി ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. അൽമുർഷിദ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പിന്റെ പ്രധാന അഡ്മിൻമാരിൽ ഒരാളാണ്. ഏറ്റവും നല്ല രൂപത്തിൽ കേരളക്കരയിൽ തന്നെ അറബി വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ അറബിക് എഡ്യൂക്കേഷണൽ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പലർക്കും സഹായകമായിട്ടുള്ള, ഒരുപക്ഷെ ഇന്ന് കേരളക്കരയിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് പോലും നെറ്റ് അതുപോലെ തന്നെ സെറ്റ് കേട്ടറ്റ് പോലുള്ള എക്സാമിനേഷനുകളിലേക്ക് എത്താൻ അവരെ സഹായിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അൽമുർഷിദ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ്. ഒരു രൂപത്തിലുള്ള വേതനവും വാങ്ങാതെ പലരുടെയും നല്ല സേവനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ് അൽമുർഷിദ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ്. അവിടെ കേട്ടറ്റിന് നേതൃത്വം നൽകി പരിചയമുള്ള ആൾ കൂടിയാണ് റസല ടീച്ചർ. അതുകൊണ്ട് തന്നെ റസല ടീച്ചറെ പ്രത്യേകമായി പരിചയപ്പെടുത്തുന്നില്ല, ടീച്ചറാണ് നമുക്കിന്ന് മാർഗദർശനം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചറെ വളരെ ഹൃദയപൂർവം ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ടീച്ചറെ സംസാരിക്കാവുന്നതാണ്. അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള. ഒരുപാട് സന്തോഷമുണ്ട് ഹാലിസാറ വാക്കുകൾക്ക്. ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, എന്റെ സംസാരത്തിന് ഒരർത്ഥം വരണമെങ്കിൽ ഹാലിസാർ പറഞ്ഞ പോലെ അൽമുർഷിദ് തികച്ചും സൗജന്യമായിട്ട് ഒരു രൂപ പോലും ഒരു എന്തിനും അവിടെ ക്രാഷ് കോഴ്സ് നടക്കാറുണ്ട്, പലതും നടത്താറുണ്ട്, ക്വിസ് കോമ്പറ്റീഷൻസ് ഒക്കെ. ഒരു രൂപ പോലും ഒരാളോടും ഞങ്ങൾ കൈപ്പറ്റാറില്ല. അങ്ങനെ ഒരു നിയത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ കുറെ പേർ അതിനുവേണ്ടി ഇറങ്ങിയത്. എന്നിട്ട് എന്തുകൊണ്ട് ഫോക്കസിനെ പ്രൊമോട്ട് ചെയ്യുന്നു? അതൊരു പെയ്ഡ് ഗ്രൂപ്പായിട്ടും പലരും വന്ന് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. അതിനൊരു മറുപടിയും കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം കേരളത്തിൽ ഇപ്പോ കൊറോണ ആയതിന് ശേഷം തന്നെ ഓൺലൈനായിട്ട് ഒരുപാട് ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്. നമ്മൾ പലരും അതിൽ 1000, 1500 കൊടുത്ത് ക്യാഷ് കൊടുത്ത് കയറിയിട്ട് കബളിപ്പിക്കപ്പെട്ടവരാണ് എല്ലാവരും, മിക്ക ആൾക്കാരും. അതെ, അത് ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രമേ, അവർ മനസ്സിലായാൽ മാത്രമേ വന്നിട്ട് പരാതി പറയുള്ളൂ മിക്ക ആൾക്കാരും. എന്നാൽ ഫോക്കസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വളരെ വ്യവസ്ഥാപിതമായിട്ട് ഫോക്കസിനെ പൊക്കി പറയുക അല്ലെങ്കിൽ അതൊന്നും അല്ല എൻ്റെ കാര്യം. കാരണം പെയ്ഡ് ഗ്രൂപ്പിനെ ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യൂല. ഞാനെന്നല്ല, അൽമുർഷിദിൽ അഡ്മിൻമാരിൽ ഒരാൾ പോലും പെയ്ഡ് ഗ്രൂപ്പിനെ പ്രൊമോട്ട് ചെയ്യൂല.
അപ്പോൾ വളരെ വ്യവസ്ഥാപിതമായിട്ട് നമ്മളുടെ കൂടെ എ ടു ഇസഡ് വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഫോക്കസ് ഗ്രൂപ്പ്. അതിനിപ്പോൾ തെറ്റ് കിട്ടിയാൽ, ഏതൊരു മത്സര പരീക്ഷയാലും നമുക്ക് വളരെ നിസ്സാര മാർക്കിന് പോയാൽ പോലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ പിറകെ നടന്ന് നമ്മൾ അതിലേക്ക് എത്തുന്നത് വരെ ഫോക്കസ് നമ്മുടെ കൂടെ ഉണ്ടാവും. അനുഭവമുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ വളരെ വ്യവസ്ഥാപിതമായിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പായതുകൊണ്ട് വളരെ വ്യവസ്ഥാപിതമായിട്ട് പോകുന്ന ഗ്രൂപ്പായതുകൊണ്ടാണ് ഇത്രയും കൂടെ നിൽക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അൽമുർഷിദിൻ്റെ എല്ലാ ഫ്രീ ക്ലാസ്സുകൾക്കും, ഓൺലൈനിലുണ്ടാവുന്ന എല്ലാ ക്ലാസ്സുകൾക്കും ഗൂഗിൾ മീറ്റ് ആയിട്ടും അവരുടെ സമയങ്ങളും ഞങ്ങൾക്ക് വേണ്ടി തരാറുണ്ട് വെറുതെ ഫ്രീ ആയിട്ട്. അപ്പം അത്രയും കൂടെ നിൽക്കുന്ന വേറൊരു രീതിയിൽ പറഞ്ഞാൽ സമൂഹത്തിൽ അവരും ചെയ്യുന്നത് ഒരു സഹായം തന്നെയാണ്. ആ നിലക്കാണ് ഞങ്ങൾ ഫോക്കസിനെ കൂടി പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം മനുഷ്യന്മാരിൽ ചിലരുണ്ട് പൈസ കൊടുത്തിട്ട് എന്തും നേടിയാൽ ഒരു സുഖമുള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. അവർക്ക് 100 എങ്കിൽ 100, അത് കൊടുത്തിട്ടേ പഠിച്ചാൽ പഠിക്കുള്ളൂ, ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊന്നും വേണ്ട, അത് എത്ര ഉഷാറായാലും അത് വേണ്ട, കാശ് കൊടുത്താലേ കോച്ചിങ് ഒക്കെ പഠിച്ച് ഞങ്ങൾ കയറുള്ളൂ എന്ന് വാശിയുള്ള പലരും ഉണ്ട്. പലരും പല ഗ്രൂപ്പിലും വലിയ വലിയ എമൗണ്ടുകൾ കൊടുത്തിട്ട് പറ്റിക്കപ്പെടുകയാണ്. അപ്പോൾ അതിനൊക്കെ എതിരായിട്ടാണ് ഫോക്കസ് ശരിക്കും പറഞ്ഞാൽ ഒരു തരംഗമായിട്ട് മാറിയത്. വളരെ നിസ്സാരമായ, നിങ്ങൾക്കറിയാം 2 ജ്യൂസ് കുടിച്ചാൽ പോലും ഇവർ വാങ്ങുന്ന ഫീസിൻ്റെ മേലെ നമ്മൾ കൊടുക്കേണ്ടി വരും. അത്രയും ചെറിയ എമൗണ്ടിലാണ് ഫോക്കസ് നമുക്ക് ക്ലാസ്സുകൾ തരുന്നത്. ക്ലാസ്സുകൾ മാത്രമല്ല, നമ്മളെ ഫോളോ ചെയ്ത് ക്വിസ് ആയാലും എല്ലാം നമ്മളെ ഫോളോ ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെ ഫോക്കസ് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇനി ആ ഫോക്കസിനെ കുറിച്ച് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം ഫോക്കസ് എന്താണെന്ന്. പരിചയമുള്ളവരാണല്ലോ ഇതിൽ വന്നിട്ടുള്ളത്. കേട്ടിട്ട് കിട്ടണം, അല്ലെങ്കിൽ ഇത്തവണ കേട്ടിട്ട് പരീക്ഷ മറികടക്കണം എന്ന് അത്യധികം ആഗ്രഹമുള്ളവരാണ് ഇന്നിവിടെ കൂടി എല്ലാവരും എന്നറിയാം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കാം. എനിക്കറിയാം, എന്നെ അത് ക്ലിയർ ചെയ്തുതരാൻ എനിക്ക് അറിയില്ലെങ്കിൽ ഇൻഷാല്ലാ ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ ഞാനത് ക്ലിയർ ആരോടെങ്കിലും ചോദിച്ചിട്ട് ചെയ്തുതരും. അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാം. അപ്പം നമുക്കറിയാം അല്ലേ, ടെറ്റ് കാറ്റഗറി 1, 2, 3, 4 ഇങ്ങനെ 4 വിഭാഗങ്ങളിലായിട്ടാണ് ടെറ്റുള്ളത്. 1ഉം 2ഉം നമുക്കറിയാം ജനറൽ സ്റ്റുഡൻസിനാണ്, അതായത് LP UP ഉള്ള ജനറൽ ടീച്ചേഴ്സിനാണെന്ന് അറിയാം. 3ഉം 4ഉം ആണ് പൊതുവെ അറബി കുട്ടികൾ എഴുതാറുള്ളത് അല്ലേ. 3 എന്ന് പറയുന്നത് HSA, അതായത് BEd കഴിഞ്ഞ കുട്ടികൾ എഴുതുന്നതാണ് 3 കാറ്റഗറി 3. 4 എന്ന് പറയുന്നത് അതൊന്ന് വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം നോട്ടിഫിക്കേഷൻ വന്നു, എക്സാമിന് അപ്ലൈ ചെയ്തവരാണ്. എന്നാലും സംസാരത്തിലൊരു സിസ്റ്റമായിട്ട് പോകേണ്ട അതുകൊണ്ട് പറയുന്നതാ കേട്ടോ. 4 എന്ന് പറയുന്നത് LP UP അറബി പഠിപ്പിക്കാനുള്ള, അറബി പഠിപ്പിക്കാനുള്ളതാണ് 4. അപ്പൊ നമ്മൾക്കൊക്കെ പൊതുവേ ഉണ്ട് 3 കിട്ടിയവർക്ക് 4 വേണ്ട എന്നൊക്കെ ഉണ്ട്, അങ്ങനെയൊന്നുമില്ല. 3 കിട്ടിയവർക്ക് 2 ആണ് വേണ്ടാത്തത്, കാറ്റഗറി 2 വേണ്ട 3 കിട്ടിയവർക്ക്. എന്നാലും 4ഉം 3ഉം അറബി കുട്ടികൾക്ക് എഴുതാം, അതായത് അറബി പഠിച്ച കുട്ടികൾക്ക് എഴുതാം, ഭാഷ പഠിക്കുന്ന ലാംഗ്വേജ് പഠിക്കുന്ന കുട്ടികൾക്ക് കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഈ കൂട്ടത്തിലുള്ളവർ ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ്, ഫസ്റ്റ് ആയിട്ട് കേട്ടിട്ട് എഴുതുന്ന, ഒന്നും അറിയാതെ കേട്ടിട്ട് തന്നെ എവിടെയൊക്കെയോ കേട്ടിട്ടില്ലാതെ PSC എഴുതാൻ പറ്റില്ല, സ്കൂളുകളിൽ കയറാൻ പറ്റില്ല, അങ്ങനെയൊക്കെ കുറേ അറിവ് കൊണ്ടുവന്ന കുട്ടികളുണ്ടാവാം. 1ഉം 2ഉം 3ഉം തവണ എഴുതിയിട്ട് വളരെ നിസ്സാരമായ മാർക്കിന് പോയവരുണ്ടാകാം, അല്ലെങ്കിൽ ഇനി മടുത്ത് ഇതും കൂടി അവസാനം എന്ന് പറഞ്ഞിട്ട് 500 രൂപ കൊടുത്തിട്ട് വന്നവരും ഉണ്ടാവാം, പലരും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സുലൈമാൻ സർ പറഞ്ഞതുപോലെ 2017 വരെ അല്ല, ഒരു 18 വരെ അല്ലെങ്കിൽ ഒരു 19, ഒരു 2-3 വർഷമായിട്ടുള്ളൂ ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫാവാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഭയങ്കര ടഫാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെറ്റിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്താണ് ചോദ്യങ്ങൾ വരുന്നത്. മുമ്പ് വരെ 2012 മുതലാണ് ടെറ്റ് നിർബന്ധമായിട്ട് വന്നത്. ആ 2012 മുതൽ ഒരു 19 7 വർഷം ടെറ്റ് കിട്ടിയവർക്കൊക്കെ വളരെ സുഖമായിട്ട് അവർ കയറി വന്നതാണ്. കാരണം ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അത് മലയാളം ആയാലും, അതായത് പേപ്പർ 2 മലയാളമോ ഇംഗ്ലീഷോ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. മിക്കവാറും അറബിക് സ്റ്റുഡൻസ്, അറബി കുട്ടികൾ, കാൻഡിഡേറ്റ്സ് മലയാളമാണ് ചൂസ് ചെയ്യാറ്. പൊതുവെ 80% ഓളം മലയാളമാണ് അതുവരെ ചൂസ് ചെയ്യാറ്. അപ്പോൾ അവരും വളരെ സുഖമായിട്ട് കയറി വന്നിട്ടുണ്ടായി ഈ പേപ്പർ 1, 2, 3 എന്നുള്ളത്. ഇപ്പോൾ ഈ 2 വർഷമായിട്ട്, ഇപ്പോൾ ഒരു 3-4 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടഫായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറബി പഠിച്ച കുട്ടികൾ മലയാളമായിട്ട് യാതൊരുവിധ ബന്ധം ഉണ്ടാവില്ല,
അല്ലേ, നമ്മുടെ സ്കൂളിൽ സെക്കൻഡ് പേപ്പർ മാത്രമാണ് മലയാളം 10th വരെ പഠിച്ചിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് നമ്മൾ അറബി പഠിച്ചവരായിരിക്കും. അത് നമ്മളോട് വളരെ ഡെപ്തിലുള്ള, വളരെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും മലയാളത്തിൽ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ആഴത്തിൽ ടീച്ചേഴ്സ് ഓരോന്നിനെ കുറിച്ച് മറിഞ്ഞിരിക്കണം എന്നുള്ള വാശിയോടെയും തോന്നുന്നു ഇപ്പൊ ടെറ്റ് എക്സാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്, സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക, സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക. ടെറ്റ് 3 ഉള്ളവർക്ക് എന്താണ് പഠിക്കേണ്ടത്, ടെറ്റ് 4 എഴുതേണ്ടവർക്ക് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്കറിയാം ഒരു കാര്യം, നെറ്റ് സെറ്റ് അത് കിട്ടിയവർക്ക് ടെറ്റിന് ആവശ്യമില്ല, ടെറ്റിന് ഇളവ് തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ടെറ്റ് 3 ഉള്ളവർക്ക്, അതായത് BEd കഴിഞ്ഞ് കാറ്റഗറി 3 പാസ്സാകുന്നവർക്ക് UPSC ജനറൽ എക്സാം ഉണ്ടല്ലോ, അതായത് UP ലെവൽ വരെ സാധാരണ ബാക്കി സബ്ജക്റ്റുകൾ പഠിപ്പിക്കാനുള്ള ഒരർഹത കിട്ടും ടെറ്റ് 3 ഉള്ളവർക്ക്. അതായത് ഇനിയും അപ്കമിങ് ഇപ്പോൾ PSC വിളിക്കാനിരിക്കുന്നുണ്ട്, UPSC എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോൾ ഒഴിവുകൾ നികത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത PSC ജനറൽ PSCയുടെ കാര്യം കേട്ടോ പറയണേ, ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും വിളിക്കും. അപ്പം നിങ്ങൾ ടെറ്റ് എത്രയും പെട്ടെന്ന് പാസ്സായാൽ നമുക്ക് BEd കഴിഞ്ഞവർക്ക് അതിനും അപ്ലൈ ചെയ്യാൻ പറ്റും. അറബിക്കിൻ്റെ കാര്യമല്ല കേട്ടോ പറയണത്, ജനറൽ PSC പോലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ആവശ്യകത ഏറുകയാണ് നമുക്ക് ടെറ്റ് പാസ്സാവുക എന്നുള്ളത്. ഇപ്പോൾ സുലൈമാൻ സാർ പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ പോലും അത് എത്രയും നിസ്സാര ശമ്പളം ആയിക്കോട്ടെ, എന്നാൽ പോലും അവർ ആദ്യം ചോദിക്കുക ടെറ്റ് ഉണ്ടോ എന്നാണ്. ഇനി നമ്മളൊരു സ്കൂളിൽ ഡെയിലി വേജ് ആയാലും ഇന്റർവ്യൂവിന് പോയാൽ പോലും LP ലെവൽ ഇന്റർവ്യൂവിന് ആണെങ്കിൽ അവർ ടെറ്റ് 4 ഉണ്ടോ എന്നാ നോക്കുക. അവിടെ നമ്മൾ ടെറ്റ് 3 കൊണ്ട് പോയിട്ട് യാതൊരു കാര്യമില്ല, നെറ്റ് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല. നെറ്റ് ഉള്ളവർ ഇതിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സാധാരണ സ്കൂളുകളിൽ നമ്മൾ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവിടെ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർ ചെക്ക് ചെയ്യുക ടെറ്റ് 4 ഉണ്ടോ എന്നാണ്, LP UP. അത് അവരുടെ അറിവില്ലായ്മയാണോ എന്താ എന്നറിയില്ല, പക്ഷെ ആദ്യത്തെ ചോദ്യം ടെറ്റ് 4 ഉണ്ടോ എന്നായിരിക്കും. അതാണ്, അപ്പം നമ്മൾ പറയും ടെറ്റ് 4 ഉണ്ടെങ്കിൽ 3 എഴുതണ്ട, 3 ഉണ്ടെങ്കിൽ, അങ്ങനെയില്ല. 3 ഉം 4 ഉം BEd കഴിഞ്ഞവർക്ക് മസ്റ്റ് ആയിട്ട് എഴുതണം, എന്നാൽ മാത്രമേ LP UP HSCയിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ നമ്മൾ UP ജനറൽ ആയിട്ട്, അതായത് UP സ്കൂളിൽ വേറൊരു ഒഴിവുണ്ട് ഡെയിലി ബേസിൽ അറബി അല്ലാതെ വേറൊരു സബ്ജക്റ്റിന് ഒഴിവുണ്ട് എന്ന് വിചാരിക്കുക, അവിടെ നമ്മൾ ഇന്റർവ്യൂവിന് പോവാണ്. അവിടെ നമ്മൾ ടെറ്റ് 3 ഉണ്ട്, 3 ഉള്ളവർക്ക് 2 വേണ്ട എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ റിജക്ട് ചെയ്യും. അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ടെറ്റ് 2 ഉള്ളവർക്കാണ്. അപ്പോൾ അറബി കുട്ടിക്ക് ടെറ്റ് 2 എഴുതാം, അത് പിന്നീടുള്ള കാര്യമാണ്, നമുക്ക് എഴുതിയെടുക്കുക എളുപ്പമായിട്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ഫോക്കസ് തരുന്ന കോച്ചിങ് ടെറ്റ് 3 ഉം 4 ഉം ആണ്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സിലബസ് ആണ്. പിന്നെ നിങ്ങളെ നയിക്കാനുള്ള നല്ലൊരു ടീം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരുപാട് പേര് പഠിച്ച് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞവരായിരിക്കും അല്ലേ, ഒരു 10 വർഷം കഴിഞ്ഞവർ, അല്ലെ ഒരു 5 വർഷം കഴിഞ്ഞവർ, ചില ഒരു സ്റ്റുഡൻസ് ആയിരിക്കും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പഠിച്ച് കുറെ നാൾ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞവരായിരിക്കും. അവർക്കൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല, ഒരു ബന്ധം ഉണ്ടാവില്ല ടെക്സ്റ്റിനെ കുറിച്ചോ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ നഹവി, ഏതാണ് നമ്മുടെ 2 വാളി ഉണ്ടായിരുന്നു, ഒന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു ഗൈഡൻസ് കിട്ടുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. മുമ്പത്തെ ടെറ്റല്ല ഇപ്പോൾ, ടഫായിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ കേട്ടോ ശരിയാണോ എന്നറിയില്ല, നെഗറ്റീവ് മാർക്ക് പോകും, എത്രയും പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കുക. ഓരോ തവണ ടെറ്റ് എക്സാം കഴിയുമ്പോഴും ടെറ്റ് എക്സാം വളരെ ടൈറ്റായിട്ടാണ് വരിക. കാരണം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റ്യനുകൾ ടെറ്റിന് കുറവാണ് വരിക, ടെറ്റിന് കുറവാണ് വരുന്നത്. അത് മാത്രമല്ല PSCയുടെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. PSC എക്സാം എഴുതിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെ നിങ്ങളെ പരിചയത്തിലുണ്ട്, ഇവര് ചോദിച്ചാൽ മതി, ആ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ മതി, പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. ആ പാറ്റേൺ ലെവലിൽ തന്നെ തെറ്റ് വരികയാണെങ്കിൽ നമ്മൾ ഇച്ചിരി ഒന്ന് പാടുപെടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക. കാറ്റഗറി 3 3 പാർട്ടാണ്, പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3. പേപ്പർ 1 സൈക്കോളജി ആണ്, ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, ഇപ്പുറത്ത് മലയാളത്തിൽ ചോദിക്കൂല, ഇംഗ്ലീഷ് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, 40 മാർക്കിനായിരിക്കും സൈക്കോളജി ഉണ്ടാവുക. പേപ്പർ 2 നിങ്ങൾ ഏത് സബ്ജക്ട് ഏത് ലാംഗ്വേജ് ആണോ ഓപ്റ്റ് ചെയ്തത്,
ഇംഗ്ലീഷ് മലയാളം ഇത് രണ്ടുമാണ് പൊതുവെ കേരളത്തിലുള്ളവർ ഓപ്റ്റ് ചെയ്യാറ്. പിന്നെ കന്നഡ ഹിന്ദിയൊക്കെ ഉണ്ടെന്ന് തോന്നണം, അത് നമ്മൾ എടുക്കാറില്ലല്ലോ. മലയാളം ഇംഗ്ലീഷാണ് ഓപ്റ്റ് ചെയ്യാറ്. മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും 30 മാർക്കിനായിരിക്കുള്ളൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ 40, 30, 70 ആയി, ബാക്കി മാർക്ക് പാർട്ട് 3 ക്കാണ്. അത് നമ്മുടെ സബ്ജക്റ്റ് അറബിക് ബേസ് ചെയ്തിട്ട് നഹ്വ് ബല അദബ് ആ ഏരിയകൾ, കറണ്ട് അഫയേഴ്സ് ആ ഏരിയകളും, പിന്നെ പെഡഗോജി മെത്തഡോളജി ആ ഏരിയയും കൂടി കൂട്ടിയിട്ട് ബാക്കി മാർക്കും കൂടിയാണ് 150 മാർക്ക് ടെറ്റിനുണ്ടാവുന്നത്. ടെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ നെറ്റ് എക്സാം പോലെ PSC എക്സാം പോലെ കട്ട് ഓഫ് ഒന്നുമല്ല, നമുക്കൊരു നിശ്ചിത മാർക്കുണ്ട്. OBCക്കാർക്ക് 82 മാർക്ക് മതി പാസ്സാവാൻ വേണ്ടി. അത് ഇന്ന സബ്ജക്റ്റിന്, അതായത് ഇന്ന പാർട്ടിന് ഇത്ര മാർക്ക് വേണം എന്നൊന്നുമില്ല. 3 പാർട്ടും കൂടി 82 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ട് പാസ്സാവും. OBCക്കാർ കേട്ടോ, ജനറൽകാർ പൊതുവെ അറബിക്ക് പഠിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടാവാറില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് 90 മാർക്കും കൂടി വേണം. അപ്പോൾ മാർക്ക് ഇത്രയാണ്, 82 മാർക്ക്. അതിന് ടെറ്റ് 4 ലേക്ക് വരികയാണെങ്കിലും അതെ, പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് എക്സാം ഉണ്ടാകുക. പേപ്പർ 1 സൈക്കോളജിയാണ്. സൈക്കോളജി 30 മാർക്കിനായിരിക്കുള്ളൂ പാർട്ട് 4 ഉണ്ടാവുക. അത് എങ്ങനെയായിരിക്കുള്ളൂ മീഡിയം, മലയാളത്തിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ 2-ാമത്തെ പാർട്ട് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ എടുക്കുന്നത് ആ ലാംഗ്വേജ്, അത് 40 മാർക്കിനായിരിക്കും. അപ്പോൾ മലയാളം ആണെങ്കിൽ മലയാളം ലാംഗ്വേജ് ബേസ് ചെയ്തിട്ട് ഗ്രാമർ, നോവല്, വിവരണം, അങ്ങനത്തെ കുറേ ഏരിയകൾ, കവിത, അങ്ങനെ കുറേ പാരഗ്രാഫ് കൊടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ കണ്ടെത്തുക, അങ്ങനെ കുറച്ച് ഏരിയകളായിരിക്കും മലയാളം. വരെ ഇംഗ്ലീഷ് ആണെങ്കിലും സെയിം ഗ്രാമർ ആയിരിക്കുള്ളൂ. പൊതുവേ പറയാനുള്ളത്, നമ്മൾ പൊതുവേ മലയാളമാണ് അറബിക് പഠിച്ച കുട്ടികളിൽ, ഞാൻ പറയല്ലേ 80% കുട്ടികളും ഓപ്റ്റ് ചെയ്യാറ്. പക്ഷേ ഇപ്പൊ വന്ന ഈ 2 ക്വസ്റ്റ്യൻസും ആൻസർ കീ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് ആണ് വളരെ എളുപ്പമായിട്ട് തോന്നാറ്. കാരണം നമ്മൾ 10-ാം ക്ലാസ് വരെ പഠിച്ച ബേസിക് ഗ്രാമറുകൾ, ഈസും വാസും എതിർനോറോ അല്ലാത്ത വേറൊന്നും ടെറ്റിൻ്റെ ക്വസ്റ്റ്യൻസിൽ കാണാറില്ല. എന്നാൽ മലയാളം ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളം ടീച്ചറോട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എന്താന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടീച്ചർ വരെ എനിക്ക് നോക്കണം. ആ ഒരു അവസ്ഥയിലേക്കാണ് മലയാളത്തിൻ്റെ പോക്ക്. എന്തോ അറബി പഠിച്ച കുട്ടികൾ മലയാളത്തിലും നല്ല പ്രാവീണ്യം നേടണം എന്നുള്ളൊരു വാശിയോടെ ക്വസ്റ്റ്യൻ ഇടുന്ന പോലെയാണ് ഇപ്പൊ ടെറ്റിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ വരുന്നത്. എന്നാൽ നിങ്ങൾ ഒട്ടും പേടിക്കുകയും വേണ്ട, ഇതിൻ്റെ ഒരു ചെറിയ ടെക്നിക്കും കൂടിയുണ്ട് മലയാളം പഠിക്കുന്നതിൻ്റെ, അത് പറഞ്ഞുതരാം ഇൻഷാല്ല. പിന്നെ ഉള്ളത് 3-ാമത്തെ പാർട്ട് പെഡഗോജി മെത്തഡോളജി നമ്മുടെ അറബിക്കാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടെറ്റ് 3 ക്കാർക്ക് അഡോളസെന്റ് സൈക്കോളജി ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. അതായത് അഡൽട്ട് സൈക്കോളജി, 14 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എങ്ങനെ ബോധനം നടത്തണം, അവരെ എങ്ങനെ സൈക്കോളജിക്കലായിട്ട് നമ്മൾ അവരുമായിട്ട് എന്താ പറയുക ഇടപഴകണം, അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കുള്ളൂ സൈക്കോളജി ക്വസ്റ്റ്യൻ വരിക. പെഡഗോജി ആയാലും മെത്തഡോളജി ആയാലും കാറ്റഗറി 3 ലുള്ളവർക്ക് ഈ 14 to 17 വയസ്സ് വരെയുള്ള കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം അതനുസരിച്ചായിരിക്കുള്ളൂ ക്വസ്റ്റ്യൻ വരിക. എന്നാൽ കാറ്റഗറി 4, നമുക്കറിയാം LP UP പഠിപ്പിക്കാനുള്ള മാനദണ്ഡമാണ് കാറ്റഗറി 4, അത് എഴുതുന്ന കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് വരിക 6 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അവരെ എങ്ങനെയാണ് സൈക്കോളജിക്കലായിട്ട് അവരോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പെഡഗോജി മെത്തഡോളജിക്ക് അവരിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ആ ഒരു രീതിയിലായിരിക്കുള്ളൂ കാറ്റഗറി 4 ക്വസ്റ്റ്യൻസ്. അതായത് 2 കാറ്റഗറി 4 ഉം 3 ഉം തമ്മിൽ ക്വസ്റ്റ്യൻസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നർത്ഥം. എന്നാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഈ 3 പഠിക്കുന്നവർക്ക് എന്ത് പറ്റും, 4 എളുപ്പത്തിൽ കയറാൻ പറ്റും. കാരണം 4 സിലബസ് എന്ന് പറയുന്നത് ബേസ് ആയിട്ടുള്ള സിലബസ് ആണ്. അത് അദബ് ആയാലും നഹ്വ് ആയാലും ഒക്കെ വളരെ ബേസ് ആയിട്ടുള്ള, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. അതിൽ കുറച്ചൊന്നും അറിവുണ്ടായിരിക്കണം. ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ എന്താ പറയാ നിസാര ആൻസർ വരുന്ന ചോദ്യങ്ങൾ എന്നല്ല കേട്ടോ അർത്ഥം. എന്നാൽ നമ്മളൊരു +2 പ്രിലിമിനറി വരെ പഠിക്കുന്ന, അല്ലെങ്കിൽ ഡിഗ്രി അറബിക്ക് വരെ പഠിച്ച കുട്ടികളുടെ ഒരു സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ വരിക. പക്ഷേ 3 ക്കാർക്ക് BEd-ലും കൂടെ പഠിക്കുന്ന സിലബസ്, അതും കൂടെ ഉൾപ്പെടുത്തും. നമുക്കറിയാം 10-ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിലെ ബുക്കാണ് സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1, +2 കൂടി കൂട്ടിയിട്ടാണ് അവർ ക്വസ്റ്റ്യൻസ് ഇടുക. പക്ഷേ സിലബസ് പറയുമ്പോൾ 10-ാം ക്ലാസ് മാത്രമേ പറയുള്ളൂ. അങ്ങനെയാണ് സാധാരണ ക്വസ്റ്റ്യൻസ് ഇടാറ്. അതായത് നമുക്ക് എന്താണോ സിലബസ് തരുന്നത്, ശരിക്കും നെറ്റിനൊക്കെ വ്യക്തമായിട്ട് ഇന്ന ആൾക്കാർ എന്ന് പറഞ്ഞ സിലബസ് തരും.
ചില എക്സാമിന് എങ്ങനെ തരില്ല, ഒരു വിഭാഗമായിട്ട് വരും. ഇപ്പൊ അസറുൽ ഹദീസ് എന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ അസറുൽ ജാഹിലിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പാർട്ട് അങ്ങനെ തന്നെയാ തരാ, അല്ലാണ്ട് സ്പെസിഫൈ ചെയ്ത് ഇന്ന ആൾക്കാർ ഇന്ന ആൾക്കാർ എന്ന് പറയില്ല. അങ്ങനെ നിങ്ങൾക്ക് ടെറ്റിന്റെ സിലബസ് അങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഏരിയകളും നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ പഠിച്ചു പോകേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞു പഠിക്കേണ്ട രീതി എന്താണെന്ന്, വളരെ ഡീപ്പായിട്ടൊന്നും ടെറ്റിന് വേണ്ടി നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സാധാരണ നെറ്റിനെ നോക്കുന്ന പോലെയോ അല്ലെങ്കിൽ സെറ്റിനെ നോക്കുന്ന പോലെയോ വളരെ ഡീപ്പായിട്ടൊന്നും ടെറ്റിനെ നോക്കേണ്ട കാര്യമില്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ടെറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്കറിയാം ഇത്രയും നാള് ടെറ്റ് 6 ഇയേഴ്സ് എങ്ങാനും വാലിഡിറ്റി ഉണ്ടായുള്ളൂ, 6 വർഷം കഴിഞ്ഞാൽ വീണ്ടും എഴുതണം എന്നുള്ളൊരു നിയമം ഉണ്ടായി. ഈ അടുത്ത കാലത്താണ് ആ നിയമം മാറ്റിയിട്ട് ലൈഫ് ലോങ് ആക്കിയത്. അതുകൊണ്ട് തന്നെ ടെറ്റ് ഒരു തവണ നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും നേടേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ലൈഫ് ലോങ് ആയിട്ടുള്ളതാണ്. പിന്നെ ജോലി, ആ ജോലിക്ക് എവിടെ പോയാലും, നമ്മളിനി പ്രൈവറ്റ് സ്കൂളായാലും ഇനി ഖുർആൻ പഠിപ്പിക്കുന്ന അൽഫിത്ര പോലുള്ള സ്കൂളിൽ പോയാൽ പോലും അവരുടെ ചോദ്യം ആദ്യത്തത് ടെറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. അപ്പൊ ഈ ടെറ്റിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങണത് നിർബന്ധമാണ്. ഇവിടെ കൂടെ ഇപ്പൊ 85 പേര് അല്ലെങ്കിൽ 89 പേരും, ഇതില് 85 പേര് മൂന്ന് ഫോക്കസ് ടീമിന് ഒഴികെയുള്ള ബാക്കിയുള്ളവർ മുഴുവനായിട്ടും ടെറ്റ് ഇത്തവണ ക്രാക്ക് ചെയ്യണം. നല്ലൊരു ടീച്ചറാവണം, നല്ലൊരു ജോലി ഉണ്ടാവണം, സ്വന്തം കാലിൽ നിൽക്കണം, കുടുംബത്തിന് ഞാൻ കാരണം എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം എന്ന് വിചാരിച്ചു വന്നവരാണ് അല്ലേ. അപ്പോ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക. നമ്മള് കിട്ടാത്ത ഒന്നുമില്ല. മനുഷ്യൻ നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെ കുറേ നെഗറ്റീവുകൾ കേട്ടിട്ട് അല്ലെങ്കിൽ എഴുതി മടുത്ത് ഒന്നോ രണ്ടോ മാർക്കിന് പോയവരാണ് ഇവിടെ ഉള്ളവര്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എഴുതുമ്പോൾ തന്നെ ആരൊക്കെയോ പറയുന്ന കേട്ട് ടെറ്റൊക്കെ ഭയങ്കര പാടാണ്. ഇപ്പൊ ഞാനും സുലൈമാൻ സാർ അടക്കം പറഞ്ഞു പാറ്റേൺ മാറി, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറി ടഫായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. നെഗറ്റീവ്സ് ആര് പറയുന്ന നെഗറ്റീവ്, ഇപ്പൊ എന്റെ കഴി എന്റെ ഒരു നിലവാരം അനുസരിച്ചിട്ടാണ് അതിനാ ടഫാന്ന് പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ആര് പറയുന്ന നെഗറ്റീവ്സും അത് ടഫാണ് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള നെഗറ്റീവ്സ് പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിൽ നിന്ന് എടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് വേണം നിങ്ങൾ കോച്ചിങ് സെന്ററിൽ ചേർന്ന് പഠിക്കുന്നോ ഫോക്കസിന്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണേലും പഠിക്കാം. ഫോക്കസ് നിങ്ങൾ ഹരി നിർബന്ധിച്ച് കൊണ്ടുവന്നതല്ലല്ലോ. അപ്പോ പഠിക്കുന്നവർ ഇതൊക്കെ മനസ്സിന്ന് മാറ്റി ഫ്രീ ആയിട്ട് വേണം പഠിക്കാൻ ഇരിക്കാൻ. എനിക്ക് തോന്നുന്നു ജൂണിൽ എക്സാം വരും. അപ്പൊ നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ സമയം നമുക്ക് ധാരാളമാണ് ടെറ്റ് പഠിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ടെറ്റ് 2, 3, 4, 3 എനിക്ക് തോന്നുന്നു 2 തവണ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ തവണ ഒരു മാർക്കിന് എന്തോ പോയി, 2 തവണ എഴുതിയിട്ടുണ്ട്. ബാക്കി 4ഉം 2ഉം ഫസ്റ്റ് ടൈം തന്നെ എഴുതിയപ്പോ കിട്ടിയതാ. ശരിക്കും പറഞ്ഞാൽ അൽമുർഷിദിൽ നിന്നുകൊണ്ട് മാത്രമല്ല, അതെ ഞാൻ പഠിച്ചിട്ടൊന്നുമല്ല കിട്ടിയതാണ്. അപ്പോൾ ഇതൊന്നൊരു സംഭവമല്ല, ടെറ്റൊരു സംഭവമേ അല്ല. സാധാരണ നെറ്റ് കിട്ടിയവരും ജാറഫ് കിട്ടിയവരും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പറയുന്ന ഒരു വാചകമാണ്. ഭയങ്കര എളുപ്പമാണ് പഠിച്ചാൽ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് പറയുകയാണെങ്കിൽ PGയുടെ എക്സാമിന് ഫസ്റ്റ് എക്സാം അറബിക്കായിരുന്നു. അതില് ഹൽ അൻത പാകിസ്ഥാനി എന്ന ക്വസ്റ്റ്യൻ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു. ആ ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റാനിട്ട് ഞാൻ 10 മിനിറ്റ് ആണ് ആ ക്വസ്റ്റ്യൻ വെച്ചിരുന്നത്. അപ്പൊ എന്റെ അടുത്തുള്ള ആള് ചോദിച്ചു എന്ത് എഴുതുന്നില്ലേ, അപ്പോ അടുത്തിരിക്കുന്ന ആള്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നില്ല. എന്റെ അവസ്ഥങ്ങൾ ചിന്തിക്കണം കേട്ടോ, ഒരു 2013 ആണ് തോന്നുന്നു, 14. അപ്പോ ആളെന്നോട് പറഞ്ഞു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൽ അൻത പാകിസ്ഥാനി എന്നാണ്. കാരണം ഞാന് അത്രയും നാള് പഠിച്ചിറങ്ങി കുറച്ച് ഒരു 2, 3 വർഷം PG ചെയ്താതെ, അതായത് PGക്ക് പോവാതെ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിന്നപ്പോ എന്ത് ചെയ്തു, എന്റെ അടുത്തുള്ള ആ ലോകത്തെ ലാംഗ്വേജ് ഉണ്ടത് പോയി കിട്ടി. അല്ല എന്ത പാകിസ്ഥാനിയും വായിക്കാതെ, നമുക്കറിയാലോ MA എക്സാം എന്ന് എല്ലാവർക്കും അറിയാം, എന്താ പറയാ, ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോഴാണ് ഇന്നതാണ് ടൈം ടേബിൾ നോക്കിയിട്ട് പോവുക, അല്ലാതെ നമ്മൾ വായിക്കൊന്നുമില്ല. അപ്പൊ ആ ക്വസ്റ്റ്യൻ നോക്കി 10 മിനിറ്റ് ഇരുന്ന ഞാന് അന്ന് ഞാൻ ഉറപ്പിച്ചു ഇതുപോലെ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അതെനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പക്ഷേ ആ ഹല്ലനത്ത പാകിസ്ഥാനി അയാള് വായിച്ചു തന്നേ പിന്നെ ബാക്കിയുള്ളത് ഞാൻ വായിച്ചെടുത്തു. എനിക്ക് 100ൽ 76 മാർക്ക് കിട്ടി. അയാളാണെങ്കിൽ 12 പേപ്പറില് 4 പേപ്പർ എൻ്റെ അടുത്തിരുന്ന ആളുടെ പോയി, പക്ഷെ എനിക്ക് ആ പ്രാവശ്യം എല്ലാ പേപ്പറും കിട്ടി. അതെന്ന് വെച്ചാൽ നമ്മുടെ ആ നമ്മുടെ ലാംഗ്വേജ് പോവുക എന്നുള്ളതാണ് കുറെ കാലം കഴിയുമ്പോൾ. അതായിരിക്കുള്ളൂ നമ്മളിലെ മിക്ക ആൾക്കാരുടെയും പ്രശ്നം.
അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ കൂടെ പഠിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻ്ററിൽ കയറുമ്പോൾ നമുക്കിങ്ങനെ ഒരാൾ ക്ലാസ് എടുത്തു തരുമ്പോൾ കുറേയൊക്കെ മാറിക്കിട്ടും. ഈ സെയിം സാധനം വൈവക്ക് പോയപ്പോൾ എന്നോട് അവിടെ ഇരുന്ന സാറെന്നോട് എനിക്ക് ആളെ നിങ്ങൾക്കൊക്കെ പരിചയമാണ്, കേരളത്തിൽ മുഴുവൻ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് എന്നെ വൈവക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്നോട് എനിക്ക് കിട്ടിയില്ല, നിസ്സാര ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഇപ്പോഴും എനിക്കറിയാം എന്താണെന്ന്, അന്ന് എനിക്ക് കിട്ടിയില്ല. അപ്പൊ എന്നോട് അയാൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങളൊക്കെ കാശ് കൊടുത്ത ടീച്ചർമാർ അയക്കുന്ന അറബി കുട്ടികളുടെ കഥ എന്താണെന്ന് അന്ന് ഞാൻ ഉറപ്പിച്ചതാ. അറബി അറിയാതെ തന്നെ അറബി ടീച്ചർ ആവൂല. പക്ഷേ പിന്നെ അതിനുശേഷം ബി എഡിന് പോയി, അൽമുർഷിദ് തുടങ്ങി. അതിൽ പിന്നെ നമ്മൾ പിന്നെ എപ്പോഴും അതിൻ്റെ കൂടി ഇരുന്ന് 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 ഇൻഷാല്ല ഏകദേശം ഇപ്പൊ കണ്ടാൽ മനസ്സിലാവാനും വായിക്കാനും അർത്ഥം പറഞ്ഞു കൊടുക്കാനും നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാനുള്ള കഴിവൊക്കെ കിട്ടി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ടെറ്റിനെ കുറിച്ച് പറഞ്ഞു വരുന്നത്, ഇതൊരു ബാലി കയറാ മലയൊന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞിരുന്ന എന്നെ തന്നെയാണ്. കാരണം ഇതൊരു സംഭവമല്ല, ടെറ്റ് എന്ന് പറയുന്നത് ഒരു സംഭവമല്ല. അത് വെറുതെ ഒരു എക്സാം എഴുതിയെടുത്ത് ജയിച്ചാൽ ജയിച്ചവർ പറയുന്ന ഒരു വീമ്പളക്കിലൊന്നുമല്ല ടെറ്റ്, ഒരു സംഭവമല്ല മക്കളെ. നിങ്ങൾ വിചാരിച്ചാൽ പറ്റാത്ത, നേടാൻ പറ്റാത്ത ഒന്ന്, മനുഷ്യന്മാർക്ക് നേടാൻ കഴിയാത്ത ഒന്ന് ഭൂമിയിലില്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ടെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവേ അല്ല, അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പാർട്ട് വൺ ഇത്രയാണ്, പാർട്ട് ടു ഇത്രയാണ്, പാർട്ട് ത്രീ ഇത്രയാണെന്ന് ഇന്ന് തന്നെ സിലബസ് എഴുതി വെക്കുക. പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഷോർട്സ് നോട്ട്സ് ഉണ്ടാക്കുക. ഇതുവരെ ടെറ്റ് ക്ലിയർ ചെയ്ത് പോവാത്തവരാണെങ്കിൽ എവിടെയാണ് മാർക്ക് കുറയുന്നത്, നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണെന്ന് കണ്ടെത്തിയിട്ട്. പൊതുവെ സൈക്കോളജിയും പെഡഗോജിയും മെത്തഡോളജിയാണ് കുട്ടികൾ പറയാറുള്ളത്. അപ്പോൾ ആ ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് നോക്കുക. സൈക്കോളജി ക്വസ്റ്റ്യന് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എപ്പോഴും ഒരു കാൻഡിഡേറ്റ് ആയിട്ടല്ല, സൈക്കോളജിയുടെ പാർട്ട് വൺ അതേപോലെ മെത്തഡോളജി, ഇത് ഇതിൽ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ നേരിടേണ്ടത് ഒരു കാൻഡിഡേറ്റ്സ് ആയിട്ടല്ല, ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. അതായത് ഞാൻ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ടീച്ചർ നമ്മളോട് പെരുമാറേണ്ടതെന്ന് എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ ഉത്തരമാണ് അവിടെ ആൻസറായിട്ട് വരിക. ആ ചിന്തയോടു കൂടിയായിരിക്കണം സൈക്കോളജിയും പെഡഗോജിയും മെത്തഡോളജിയിലെ അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ലെവൽ അപ്ലൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. പിന്നെയെന്ന് പറയുന്നത് പെഡഗോജി മെത്തഡോളജി മിക്കവാറും ആവർത്തിച്ച്, അതായത് വേർഡ്സുകൾ ആവർത്തിക്കൂലെങ്കിലും ഒരേ ശൈലിയിലുള്ള ഒരേ അർത്ഥങ്ങൾ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും വരാറുള്ളത്. അത് നന്നായിട്ട് പരിചയിക്കാം. അത് ഒരാൾ നമുക്ക് ക്ലാസ് എടുത്തു തരാം, ഒരാൾ അതിന്റെ മീനിങ് പറഞ്ഞു തന്നെ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ആ ഏരിയയിൽ നിന്നുള്ള മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ശരിക്കും പറഞ്ഞാൽ ഈ പെഡഗോജി മെത്തഡോളജിക്ക് ശരിക്കുള്ള ഒരു നോട്ട്സ് ബി എഡ് പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ പോലും മിക്കവാറും കാണൂല, കിട്ടാറില്ല. അപ്പൊ ടെറ്റ് ഫോർ ബി എഡ് പോലും ഇല്ലാത്ത കുട്ടികളുടെ മുന്നിലാണ് ഈ സൈക്കോളജിയും പെഡഗോജിയും മെത്തഡോളജിയും ഒക്കെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് നന്നായിട്ട് വായിച്ച് അതിൻ്റെ മീനിങ് കണ്ടെത്തുക. അതിൻ്റെ ആൻസർ ആൻസർ കീ നോക്കാതെ സ്വയം നമ്മൾ കണ്ടെത്താൻ നോക്കുക. സ്വയം നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണ് തെറ്റിച്ചത്, എന്തുകൊണ്ടാണ് നമ്മൾ മറ്റത് ശരിയാക്കിയത്. ആ രീതിയിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നോക്കി നോക്കി പോയി കഴിയുമ്പോൾ തന്നെ ഒരു 5 സെറ്റിംഗിൽ നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പെഡഗോജി മെത്തഡോളജിയും ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ സൈക്കോളജി ടെറ്റ് 4 കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ലോ ചൈൽഡ് സൈക്കോളജിയാണ് വരാറുള്ളത്. ആ ചൈൽഡ് സൈക്കോളജിയിൽ തിയറി വളരെ കുറച്ചായിട്ട്, അതായത് തിയറി ആയിരിക്കുള്ളൂ കുറച്ചുകൂടെ, പിന്നെ ഒരു അപ്ലൈ സൈക്കോളജി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ. ഇതും നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തതിനെ പി വൈക്ക് പ്രിവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തതിനാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഈ ഒരു ഏരിയയും. അതേപോലെ പിന്നെ ടെറ്റ് 3 അഡോളസൻ സൈക്കോളജിയാണ്. ഒരു അഡോളസന്റ് നമ്മൾക്ക് ആ പ്രായത്തിൽ നിന്ന് കയറി വന്നവരാണ് അല്ലെങ്കിൽ ഇപ്പോഴും ആ പ്രായത്തിലുള്ളവരാണ് നമ്മൾ പലരും. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരാൾ നമ്മൾ ഉപദേശിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അല്ലെ, അപ്പൊ ആ നമ്മൾ ആ ഉപദേശിക്കുമ്പോൾ നമ്മൾ എന്താണ് തിരിച്ച് അവർക്ക് കൊടുക്കാം, അതായിരിക്കും ആ ആൻസർ ഉണ്ടാവുക. അഡോളസന്റിന്റെ മൈൻഡിൽ എന്താണോ ഉണ്ടാവുക അതാണ് അപ്ലൈ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, പെഡഗോജി മെത്തഡോളജി അറബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. ഒരു തവണ വായിച്ചാൽ കിട്ടില്ല, 2 തവണ വായിച്ചാൽ കിട്ടില്ല, അർത്ഥം മനസ്സിലാവില്ല പെട്ടെന്ന്. 3-4 തവണ വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും,
നിങ്ങൾക്ക് ആ ക്വസ്റ്റിന് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ മലയാളം എന്ന് പറയുന്നത് രണ്ടാമത്തെ പേപ്പർ മലയാളം എടുത്താൽ, ഇംഗ്ലീഷ് ആണെങ്കിൽ സുഖമാണ് കേട്ടോ, എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് പാസ്സാകാൻ പറ്റും. ഒരു 30-ൽ 27 അല്ലെങ്കിൽ 40 ഉള്ളവർക്ക് ഒരു 38-ൽ 35 മാർക്ക് എന്തായാലും ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് കുറച്ചറിയുന്ന ആൾക്കാരാണെങ്കിൽ. മലയാളമാണ് കുറച്ചുകൂടെ ഒന്ന് ടഫായിട്ട് വരുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 മുതൽ 10 വരെയുള്ള മലയാളം ടെസ്റ്റ് ഉണ്ട്. മലയാളം പേപ്പർ ഫസ്റ്റ്, മലയാളം ടെക്സ്റ്റ് ഇല്ല, അടിസ്ഥാന പാഠാവലിയും കേരള പാഠാവലിയും ഉണ്ട്. അതിൽ അടിസ്ഥാന പാഠാവലിയാണ് മലയാളം ഫസ്റ്റ്, ആ കേരള പാഠാവലിയാണ് അല്ലേ മലയാളം ഫസ്റ്റ്. ആ അപ്പൊ ആ മലയാളം ഫസ്റ്റിന്റെ ടെക്സ്റ്റ് എടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് നോക്കുക. കാരണം മലയാളം സെക്കൻഡ് നമുക്കറിയാം, കുറച്ച് കുറച്ച് കഥകളൊക്കെ ഉണ്ടാവുള്ളൂ, ഗ്രാമർ കുറവായിരിക്കും. എന്നാൽ പറ്റുന്നവർ രണ്ടും മലയാളം ടെക്സ്റ്റ് ബുക്ക് സംഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, ആരൊക്കെ ഇതിൽ ഏതൊക്കെ സാഹിത്യകാരന്മാർ വന്നിട്ടുണ്ട്, ഏതൊക്കെ ഗ്രാമർ വന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ട്, അതാണ് നിങ്ങളോട് ചോദിക്കുക, അതാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ ഇപ്പോൾ കൊടുത്ത് നമ്മൾ ലാംഗ്വേജ് മലയാളം കൊടുത്തു വരണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന് ഇപ്പോൾ എക്സാം ഇപ്പോൾ 23 സ്റ്റാർട്ട് ചെയ്താൽ 30 ആകുമ്പോഴേക്കും തീരും. അപ്പോൾ കുട്ടികളെ ടെക്സ്റ്റ് ബുക്ക് സംഘടിപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ്, അവരുടെ ടെക്സ്റ്റ് ബുക്ക് സംഘടിപ്പിക്കുക. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കും വേണ്ട, നമുക്കറിയാം കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ ഓൺലൈനായിട്ട് എല്ലാത്തിൻ്റെ ലിങ്കുകളും കിട്ടും. ടെക്സ്റ്റ് ബുക്ക്, മലയാളം ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക, അങ്ങനെ ആ പേപ്പർ ടൂം സുഖമായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ആ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് ഓരോരുത്തർ കയറാൻ പറ്റൂല, അല്ലെങ്കിൽ ഭയങ്കര ടഫാണ് ആ പറഞ്ഞ ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം പഠിക്കാനിരിക്കാനേ. കാരണം ഒരാളുടെ ബുദ്ധിയും ഒരാളെ പോലെയല്ല, ഒരാളുടെ കഴിവും ഒരാളെ പോലെയല്ല. പരിശ്രമിച്ചാൽ നമുക്ക് നേടാൻ പറ്റാത്ത ഒന്നും തന്നെ ഇല്ല, പരിശ്രമിച്ചാൽ നേടാൻ പറ്റാത്ത ഒന്നും. ഞാൻ പറഞ്ഞില്ല ഹൽ എന്ത പാകിസ്ഥാനിന് അവിടെ നിന്ന് ഞാൻ ടെറ്റ് 2, 3, 4 ക്രാക്ക് ചെയ്തെടുത്തു, നെറ്റ് 2 മാർക്കിന് പോയി. ഇൻഷാല്ലാ അത് അടുത്ത തവണ എഴുതി എടുക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ സെറ്റ് ഇതുവരെ എഴുതിയിട്ടില്ല, ഇത് കിട്ടുമായിരിക്കും. അതായത് എനിക്ക് ഉറപ്പുണ്ട്, ഇപ്പോൾ അറബിക് ലാംഗ്വേജിന്റെ കാര്യത്തിൽ അദബായാലും നഹ്വായാലും പലായാലും ഏകദേശം ഞാൻ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 60% ഒക്കെ ആയെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. കാരണം നമ്മളത് വിട്ട് നിൽക്കും തോറും, നമ്മൾ പറഞ്ഞില്ലേ അടുക്കും തോറും കൂടുതൽ എടുക്കുക, വിട്ട് നിൽക്കും തോറും കൂടുതൽ കൂടുതൽ നമ്മളിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ നമ്മുടെ ഭാഷയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും അടുത്തുകൊണ്ടേയിരിക്കുക. ചെറിയ ചെറിയ കാര്യമായാലും മതി, നമ്മളെല്ലാവരും വീട്ടിൽ തിരക്കുള്ളവരാണ് അല്ലേ, എല്ലാവരും തിരക്കുള്ളവരാണ്, എന്നാലും നമുക്ക് അതിയായ ആഗ്രഹങ്ങളുള്ളവരാണ്. ഞാനിപ്പോൾ നോക്കി ഇതിൽ ആരൊക്കെയുണ്ട്, ഇതിലൊരു 80% പെൺകുട്ടികൾ തന്നെ. എപ്പോഴും ടീച്ചിങ് ഫീൽഡ് തിരഞ്ഞെടുക്കുക ഒരു 80% പെൺകുട്ടികൾ തന്നെയാണ്. എനിക്ക് തോന്നണ ആണുങ്ങൾ പൊതുവേ കുറവാണ്, എന്നാൽ കൂടുതലുള്ളത് അറബിക്ക് അല്ലേ, അറബിക്ക് പഠിക്കുന്നവരാണ് ആണുങ്ങളിൽ കൂടുതലും ടീച്ചറായിട്ട് വരുന്നത്. ബാക്കിയുള്ള സബ്ജക്റ്റുകാർ പൊതുവേ കുറവാണ്, പെണ്ണുങ്ങളാണ് പൊതുവേ ടീച്ചിങ് ഫീൽഡ് എടുക്കാറ്. അത് അവരുടെ ഒരു സേഫ്, അവരുടെ സന്തോഷം. ഒരു ടീച്ചറിന് നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു പോലീസുകാരനും ഒരു ടീച്ചറും ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഓടിയെത്ത ടീച്ചറെ അടുത്താണ് അല്ലേ. പോലീസുകാർ തല്ലിയിട്ടുണ്ടെങ്കിൽ അയാളോട് നമുക്ക് വെറുപ്പുണ്ടാകാം, അയാൾ എന്നെ തല്ലിയ പോലീസുകാരനാന്നുള്ള ചിന്തയിൽ അയാളോട് വെറുപ്പുണ്ടാകും, അത് മരിച്ചാൽ ആ വെറുപ്പുണ്ടാവും. പക്ഷെ ഒരു ടീച്ചറാണ് തല്ലിയതെങ്കിലോ, അവനത് പതിയെ മനസ്സിലാവും നന്നാവാനാണെന്ന്. അവനായിരിക്കും നമ്മൾ ഏറ്റവും തല്ലു കൊടുത്ത ആ കുട്ടിയായിരിക്കും നമ്മളോട് ഏറ്റവും സ്നേഹത്തിൽ നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ പെരുമാറുക. നമ്മൾ എവിടെ ഉണ്ടെങ്കിലും നമ്മളുടെ അടുത്ത് ഓടിയെത്ത് നമ്മളെ കാണുമ്പോൾ ടീച്ചറെ നിന്ന് വിളിച്ചു വരിക, അതൊക്കെ വേറെ തന്നെ ഒരു സന്തോഷമാണ് മക്കളെ. ടീച്ചറാവാന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ജോലികൾക്കും അതിൻ്റെതായ മാന്യത ഉണ്ടെങ്കിലും ടീച്ചർ എന്ന് പറയുന്ന ഒരു ജോലി അതൊരു വേറെ ലെവലാണ്. ടീച്ചർമാരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, റിട്ടയറാണ് ടീച്ചർമാരെ ശ്രദ്ധിച്ചാൽ മതി, അവർക്കധികം പ്രായമായിട്ടുണ്ടാവില്ല. ഞാനിത് സ്കൂളിൽ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ സ്കൂളിലൊക്കെ റിട്ടയർ ആവുന്ന ടീച്ചേഴ്സ് എന്താ ഈ പ്രായം കാണിക്കാത്തതെന്ന് ചിന്തിച്ചു. അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടി കേട്ടോ. നമ്മൾ സ്കൂളിൽ കയറിയാ ഒരു 9 to 4 വരെ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളിൽ ടെൻഷൻ ഉണ്ടാവില്ല. നമ്മുടെ മക്കൾക്ക് അസുഖം ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ പോലും നമ്മളത് ചിന്തിക്കൂല. കാരണം നമുക്ക് അവിടെയുള്ള കുട്ടികൾ, നമ്മുടെ മക്കൾ, നമുക്ക് അവർക്ക് ഉച്ചക്ക് ചോറ് കൊടുക്കുക, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, അവരെ വഴക്ക് പറയുക, അവരെ പഠിപ്പിക്കുക, അവരെ പുഞ്ഞാരിക്കുക, ഇതൊക്കെ ആയിട്ട് നമ്മൾ നടക്കുക. നമുക്ക് ചിന്തയേ ഉണ്ടാവില്ല, വീട്ടിൽ ഒരു കാര്യം ചിന്ത ഉണ്ടാവില്ല. അതാണ് ടീച്ചർമാരുടെ ആരോഗ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം. കാരണം ബെല്ല അടിക്കണം, വീട്ടിൽ പോകണമല്ലോ, അല്ലെങ്കിൽ വീട്ടിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കണമെങ്കിൽ ബെല്ല അടിക്കണം, അല്ലാതെ നമുക്ക് ചിന്ത വരൂല. അപ്പൊ അത്രയും നല്ലൊരു ജോലിയാണ് ടീച്ചർ. ആ ടീച്ചർ എന്നുള്ള ഒരു ജോലി നേടിയെടുക്കണമെങ്കിൽ ആദ്യത്തെ കടമ്പ എന്താണ്, പഠനം നമ്മൾ ഏതായാലും പഠിക്കും,
ടീച്ചർ ജോലി നേടിയെടുക്കണമെങ്കിൽ ആദ്യത്തെ കടമ്പ, പി എസ് സി എഴുതണമെങ്കിൽ പോലും അതിനു മുന്നിലുള്ള കടമ്പ എന്താണ്? ടെറ്റ് പാസ്സാവുക എന്നുള്ളതാ. ടെറ്റ് പാസ്സാവാതെ ഒരു നിവൃത്തിയില്ല പി എസ് സിക്ക് പോലും അപ്ലൈ ചെയ്യാൻ. ആർക്കും വേണ്ട ടെറ്റ് പാസ്സാവാതെ വെറുതെ പി ജിയും ബി എഡും എല്ലാ സകലതും എടുത്തു വരാൻ ഒരാൾക്കും വേണ്ട. ടെറ്റ് പാസ്സായിരിക്കണം, നിർബന്ധമാണ്. പിന്നെ ജോലി നേടുക എന്നുള്ളത് അല്ലേ. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ജോലി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും വളരെ വലിയൊരു അനുഗ്രഹമാണ്. ആണുങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ബാധ്യതയാണ്. ശരിക്കും പറയുന്നാല് ഉമ്മ, പെങ്ങള്, ഭാര്യ, മക്കൾ ഇവരെയൊക്കെ നോക്കണം, അവരെയൊക്കെ സേഫായ നിലയിലെത്തണം. അതിനുവേണ്ടി അവർ കഷ്ടപ്പെടാണ്. അവരുടെ കഷ്ടപ്പാട് വേറെ ലെവലാട്ടോ, അത് നമ്മൾ അത് വേറെ. പക്ഷെ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ഭർത്താവിനെ സഹായിക്കുക അല്ലെങ്കിൽ ഉപ്പാനെ സഹായിക്കുക ആ ഒരു മൈൻഡോടുകൂടി പഠിക്കുന്നവരായിരിക്കും അല്ലേ. ജോലി നേടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും പെണ്ണുങ്ങൾ. സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുക അല്ലേ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, ഇത്രയും പഠിപ്പിച്ച്, കഷ്ടപ്പെട്ട് പഠിപ്പിച്ച വാപ്പാക്കും ഉമ്മാക്കും, അല്ലെങ്കിൽ നമ്മൾ എത്രയും സപ്പോർട്ട് ചെയ്ത് ജീവിതത്തിൽ കൂടെ നിൽക്കണം നമ്മളെ ഭർത്താവിന് പോലും ഒരു സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ ഈ 82 മാർക്കിന്, നിസ്സാര 82 മാർക്കിന് ടെറ്റ് വാങ്ങാൻ പറ്റാതെ വെറുതെ ഒരു വേസ്റ്റ് ആയിട്ട് നടക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് ട്രൈ ചെയ്ത് ഈ 2 മാസം നമ്മളൊന്ന് കഷ്ടപ്പെട്ടതിനാ നമുക്ക് സുഖമായിട്ട് എന്ത് നേടാൻ പറ്റും? ടെറ്റ് നേടാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരാം, കാരണം നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് ഞാനാണ്. ഞാൻ പറഞ്ഞില്ലേ ഹൽ നെൻത്ത പാക്ഷി, നിങ്ങൾ മനസ്സിൽ വെച്ചോ ഹൽ നെൻത്ത പാകിസ്ഥാനി എന്ന് അറിയാത്ത റസ്ലെ ടീച്ചർ. ഇപ്പൊ എത്രേ, 23 മിനിറ്റോ? ഇല്ല, അതിലും കൂടുതലായി. അത്രയും നേരമായിട്ട് നിർത്താതെ സംസാരിക്കുകയാണ്. ടെറ്റ് 2, 3, 4 നേടിയിരിക്കുകയാണ്. നെറ്റ് നന്നായിട്ട് പഠിക്കണം, കാരണം പെർസെൻറ്റേജ് ഒക്കെ വളരെ കൂടിയിട്ടുണ്ട് കട്ട് ഓഫ്. അവിടുന്ന് 2 മാർക്കിന് പോയിട്ടുണ്ടെങ്കിൽ എനിക്കത് JRF ന് തുല്യ. കാരണം എനിക്കറിയാം ഹല്ലാനത്തെ പാകിസ്ഥാനിന്റെ അവിടെ ഞാൻ 10 മിനിറ്റ് നിന്നത്. ആ ആളെ എന്നെ ഇപ്പോഴും കളിയാക്കും. ഹല്ലാനത്തെ പാകിസ്ഥാനി എന്ന് വായിക്കാൻ പറ്റാത്തവൾക്ക് PG കംപ്ലീറ്റ് ചെയ്ത് ഓള് പാസ്സായേക്കണേ, ഇപ്പോഴും അവരാ 4 പേപ്പർ ചെയ്താണ്ട് ഇരിക്കണം, ഇപ്പോഴും കളിയാക്കും എന്നെ. അതായത് നമ്മുടെ മനസ്സിലുള്ള ഉറച്ച തീരുമാനമാണ് നമ്മളെ എവിടെയും എത്തിക്കുന്നത്. പിന്നെ എന്ന് പറയുന്നത് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പാടോ, ഒരു ജോലി നമ്മുടെ നിലനിൽപ്പാടോ? ജോലി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കുടുംബത്തിൽ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും, ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും. അത് ഗവൺമെന്റ് ജോലിയും കൂടിയാണെങ്കിൽ തീർന്ന് മക്കളെ, നിങ്ങളെ തലയിൽ കൊണ്ട് നടക്കും അത് ആരായാലും. നമ്മുടെ വാക്കിന് വിലയുണ്ടാവും, അത് എന്തായാലും. കാരണം നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുക. നമ്മുടെ വീട്ടുകാരൊന്ന് വീണ് കഴിഞ്ഞാൽ അവർക്ക് വാപ്പാക്കുമ്മാക്കും നമുക്കൊരു പരിധിയുണ്ടല്ലേ. ജോലിയില്ലാത്തൊരു പെണ്ണാണെങ്കിൽ ഭർത്താവിനോട് വീട്ടുകാർക്ക് എൻ്റെ വാപ്പാക്കുമ്മാക്കും വയ്യ, അല്ലെങ്കിൽ അവർക്കൊരാവശ്യമുണ്ട് ഇത്ര കാശ് കൊടുക്കണം എന്ന് ചോദിക്കുന്നതിന് നമുക്ക് പരിധിയുണ്ട്. എത്ര നന്നായിട്ട് ചെയ്യുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ പോലും ചോദിക്കുന്ന നമുക്കൊരു ഉളുപ്പുള്ളതുകൊണ്ട് നമ്മൾ ചോദിക്കൂല. ഒരു തവണ ചോദിക്കും അല്ലെങ്കിൽ 2 തവണ ചോദിക്കും അല്ലേ. നമുക്ക് നമ്മുടേതായ കാലിൽ നിന്നതിന് നമുക്കൊരു വരുമാനം ഉണ്ടായിക്കഴിഞ്ഞ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു പവർ, ഭയങ്കര പവറാണ് മക്കളെ. ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താട്ടോ. ഫോക്കസിൽ ഉണ്ടായ ഒരു കുട്ടിയാണ് PSC കോച്ചിങ്ങിന്. ആ ആള് ഫോക്കസിന്റെ മീറ്റ് വെച്ചപ്പോ പറഞ്ഞൊരു കഥയാട്ടോ. എനിക്ക് ഭയങ്കര, ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട്, എനിക്ക് ആളെ മുമ്പേ അറിയാം. എന്റെ സെയിം സ്ഥലത്തുള്ള ആളാണ്, നേരിട്ട് പരിചയമില്ലെങ്കിലും ഫോക്കസിൽ വന്ന് സംസാരിച്ചപ്പോഴാണ് ഇന്ന ആളാന്ന് മനസ്സിലായത്. ആ ആള് പറഞ്ഞതാ, കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡ് കൂടെ നല്ല ലൈഫായിരുന്നു, അത്യാവശ്യം കാശുണ്ട്, വീടുണ്ട്, വണ്ടിയുണ്ട്, ജോലിയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ഒന്നിനെ കുറിച്ചും ചിന്തിച്ചിട്ടില്ല. ഏകദേശം ഏജ് ഓവറാവറായി, അതായത് PSC ക്ക് 43 വയസ്സാണ്. ടീച്ചിങ് ഫീൽഡിൽ PSC എഴുതാൻ വേണ്ടിയിട്ട് OBC ക്കാർക്ക് ഏകദേശം ഏജ് ഓവറായ സമയത്താണ്, ആവാൻ പോണ സമയത്താണ് എന്ത് വന്നത്, ലാസ്റ്റ് ചാൻസ് ആയിരുന്നു അയാൾക്ക് ഇത്തവണ, ഉമ്മാക്ക് ക്യാൻസർ വന്നത്. അതായത് ഈ ആളുടെ ഉമ്മാക്ക് ക്യാൻസർ വന്നത്. ക്യാൻസർ വന്നു, ഉമ്മാനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ ആളൊരു പകുതി, നമുക്കറിയാമല്ലോ നമ്മുടെ ഉമ്മയാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ കല്യാണം കഴിക്കുന്നൊരു പെൺകുട്ടിയേക്ക്, ആൺകുട്ടിയൊക്കെ എപ്പോഴും അറിയാം കേട്ടോ ഉമ്മയുടെ വില. പക്ഷെ കല്യാണം കഴിക്കുന്നൊരു പെൺകുട്ടിക്ക് ഉമ്മ എന്ന് പറയുന്നത് എല്ലാത്തിനും നോ പറയുന്ന ഒരാൾ മാത്രമാണ് ഉമ്മ. പക്ഷെ കല്യാണം കഴിഞ്ഞ് നമുക്കൊരു കുട്ടി ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പോണത് നമ്മുടെ ഉമ്മാനെയാണ്. അത് വേറെ അനുഭവമാണ്, നമുക്ക് അറിയാം നമ്മുടെ ഉമ്മ എന്തായിരുന്നു, നമ്മളോട് എന്തിനാണ് നോ പറഞ്ഞതെന്നുള്ളത് നമുക്ക് അന്നാണ് മനസ്സിലാകുക. അപ്പൊ ആ ഉമ്മ ഒരു ഭാഗം തളർന്നു കിടക്കുക എന്ന് പറയുന്നത് അത്രയും ആളെ തളർത്തിയ ഒരു കാര്യമാണ്. പക്ഷെ 2, 3 മാസം കഴിഞ്ഞപ്പോ ഭർത്താവിനും സെയിം അസുഖമായി, നാവ് മുറിച്ചു മാറ്റി നിന്നോ എന്തോ ആണെന്ന് ടീച്ചർ പറഞ്ഞു. അതെന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ഉണ്ടായ ജോലി പോയി, കുടുംബത്തിന്റെ താങ്ങും തണലായ ഹസ്ബൻഡും
എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കണം ഉമ്മയും ഒരുവിധാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ചികിത്സ പോലും എല്ലാം ഉണ്ടായത് മുഴുവൻ ഉമ്മയുടെ അസുഖത്തിനും ഹസ്ബൻഡിന്റെ അസുഖത്തിനായിട്ട് വിറ്റ് പെറുക്കി വാടകയ്ക്കായി. ചികിത്സക്ക് പോലും ആൾക്കാരുടെ മുന്നിൽ ചോദിക്കേണ്ട അവസ്ഥയായി. കരഞ്ഞുകൊണ്ട് സംസാരിച്ചേ, ഞാൻ അന്ന് ടെറ്റ് എഴുതി എടുത്തിരുന്നെങ്കിൽ പി എസ് സി എഴുതി കയറിയെങ്കിൽ എന്ന് പറഞ്ഞ് കരഞ്ഞ സംസാരിക്കണേ. കാരണം ആൾക്ക് ജോലിയില്ല എന്ന് വെച്ചാൽ നമ്മളിപ്പോ വിചാരിക്കും നമ്മൾ ജീവിക്കുന്നത് സുഖത്തിലാണ്, നമുക്ക് ഇന്ന സ്ഥലമുണ്ട്, ഇന്ന വീടുണ്ട്, വാപ്പയുണ്ട്, ആങ്ങളയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, നമുക്ക് എന്തിനാണ് ജോലി എന്ന് ചിന്തിക്കുന്നവരായിരിക്കും നമ്മളിൽ പരണം. ഈ ഞാനും ഇടയ്ക്ക് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ബി എഡിനൊക്കെ പോയപ്പോ കുട്ടികൾ ചോദിക്കാറുണ്ട് എന്തിനാ ടീച്ചർക്ക് ഇവിടെ, ചുമ്മാ അങ്ങനെ പറയുന്നത് തന്നെ. പക്ഷെ നമ്മൾ ജോലി നേടിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടേതായ എന്താ പറയാ, അല്ല തരുന്ന ഒരു വലിയ അനുഗ്രഹം മക്കളെ ജോലി. അതൊരു നല്ല ജോലിയായി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോ അല്ല നമുക്ക് അനുഗ്രഹം, അല്ലാക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അത് നമ്മളോട് കാരുണ്യം കാണിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ല. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കന്നെ വേണം. അതുകൊണ്ട് തെറ്റ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ എന്നും, ഇനിയിപ്പോ തെറ്റ് വളരെ ടഫാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കാം, ആ റസ്ല ടീച്ചറെ അല്ലാത്ത പാകിസ്ഥാനി എന്ന് എഴുതാൻ പറ്റാത്ത ടീച്ചർക്ക് തെറ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ എനിക്കും കിട്ടും. ആ ഒരു ചിന്ത മതി മക്കളെ നിങ്ങൾ കയറി വരാൻ വേണ്ടിയിട്ട്. കുറച്ചൊന്ന് കഷ്ടപ്പെടുക, പിന്നെ പറ്റുവാണെങ്കിൽ കമ്പൈൻ സ്റ്റഡി ഉണ്ടാവുക, കൂടെ ഇരുന്ന് വായിക്കുക, പഠിക്കുക. ആരുടെയും ബുദ്ധിയെ നിങ്ങൾ തുലനം ചെയ്യണ്ട, നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവുകളുണ്ട്, നിങ്ങളുടേതായ നിങ്ങൾക്കല്ല വെച്ചൊരു വാതിലുണ്ട്. ആ വാതിലിൽ കൂടി നിങ്ങൾ കയറിപ്പോവുക തന്നെ ചെയ്യും. പക്ഷെ അതിന് ആ വാതിൽ തുറക്കുക എന്നുള്ള ഒരു പരിശ്രമം നിങ്ങൾ ചെയ്യണം. അതും കൂടെ റബ്ബ് ജിബ്രീലിന് അയച്ചിട്ട് തുറന്നു തരൂല. ആ ഒരു തുറക്ക, അതായത് വാതിലിന് പിടി പിടിച്ചെന്ന് ഇങ്ങനെ ചെറുതായിട്ടെങ്കിലും തുറക്കുക എന്നുള്ളതിന് നിങ്ങൾ ചെയ്യന്നെ വേണം. അപ്പോൾ ടീച്ചറാവണമെങ്കിൽ തെറ്റ് പാസ്സാവന്നെ വേണം, വേറെ നിവൃത്തിയില്ല, വേറെ ഓപ്ഷനില്ല അവിടെ. അതിന് ഏത് സ്കൂളാണെങ്കിലും, പ്രൈവറ്റ് ആണെങ്കിലും, അൽഫിത്ര പോലെയുള്ള സ്കൂളാണെങ്കിലും, ഡെയിലി വേജ് ആണെങ്കിലും, എവിടെയാണെങ്കിലും തെറ്റ് പാസ്സാവാൻ വേണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീമിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുക. ഫോക്കസ് ആയാലും അൽമുർഷിദ് ആയാലും മറ്റുള്ള ഗ്രൂപ്പുകളായാലും നിങ്ങൾ പഠിക്കുക. പക്ഷെ നിങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ട്, വ്യവസ്ഥാപിതമായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം ഉണ്ടെങ്കിൽ, ഇനി നിങ്ങളുടെ നിങ്ങളെ ഫോഴ്സ് ചെയ്ത്, ചിലവർക്ക് ഇങ്ങനെ ഫോഴ്സ് ചെയ്യണം, എന്നേക്ക് ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ മെല്ലെ ഒന്ന് ഫോഴ്സ് ചെയ്തുകൊണ്ടേ നിൽക്കണം, അല്ലെ എന്നെ ഇങ്ങനെ വാശി പിടിപ്പിച്ചുകൊണ്ടേ നിൽക്കണം. നിങ്ങളോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്തിനാ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ അറിയാണ്ട് പഠിക്കുന്ന കുട്ടികൾ വരെ എൻ്റെ പരിചയത്തിലുണ്ട്, വീട്ടുകാരറിയാണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഞാൻ ബി എഡിന് പഠിച്ചപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, കണ്ണൂരിൽ നിന്ന് ആ കുട്ടി വന്നത്. ആ ഇംഗ്ലീഷ് ആയിരുന്നു സബ്ജക്ട് ബി എഡിന് പഠിക്കുമ്പോൾ. അപ്പോൾ ആള് ഹോസ്റ്റലിൽ വന്നത് കണ്ണൂരിൽ നിന്ന് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകണെന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് വരും, കോളേജിൽ വരും, ഹോസ്റ്റലിൽ നിൽക്കും, നേരെ തിരിച്ച് രണ്ടു ദിവസം പിന്നെയും വീട്ടിൽ പോയി വെക്കും, പിന്നെ തിരിച്ച് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് എൻ്റെ സ്വന്തം വീട്ടിൽ പോകണമെന്നും പറഞ്ഞ ആള് പിന്നെയും ഹോസ്റ്റലിലേക്ക് വിടും. അങ്ങനെ പോലും പഠിച്ച കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ഉറച്ചൊരു തീരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ പറ്റും. നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും ഭൂമിയിലില്ല മക്കളെ, ഒന്നും തന്നെ ഇല്ല, ഒന്നും. നമുക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ, നമ്മുടെ അധീനതയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഭൂമിയിലുള്ളൂ. നമുക്കറിയാലോ ബാബു മലകയറിയ കഥ, എന്നിട്ട് ബാബു ജീവനോടെ തിരിച്ചു വന്നില്ലേ. അതേപോലെ നമുക്ക് ആയുസിന്റെ പോലെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ പറ്റും. ഇനി നേടാൻ പറ്റിയിട്ടില്ല, അത് അള്ളാഹുവിന്റെ അനുഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നും കരുതണ്ട. നമ്മുടെ മുന്നിൽ ഒരു വാതിൽ അല്ല തുറന്ന് ചെന്നി ഇരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ആ വാതില് നമ്മളൊന്ന് മെല്ലെ ഇങ്ങനെ ഒന്ന് ഡോറൊന്ന് ഓപ്പൺ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇൻഷാല്ല ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണു. ഒന്നുകൂടെ പറയാണ്, സിലബസ് നന്നായിട്ട് നോക്കുക. സിലബസ് ആണ് നിങ്ങളുടെ മുന്നിൽ ആദ്യം, ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനാണെങ്കിലും ആദ്യത്തെ പരിപാടി സിലബസ് പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും എന്ന് നോക്കലുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പി വൈക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നന്നായിട്ട് നോക്കുക. പറ്റുവാണെങ്കിൽ കമ്പൈൻ സ്റ്റഡിയോ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ, മിതമായ ഫീസുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ, ഫോക്കസ് തന്നെ വേണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഫോക്കസിനെ പറയാൻ കാരണം, വളരെ വ്യവസ്ഥാപിതമായിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ലക്ഷ്യത്തിന് നിൽക്കുന്നുള്ള ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടാണ്, അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഒരു വെബിനാറിൽ പോലും ഞാൻ പങ്കെടുക്കാൻ വന്നത്. അല്ലെങ്കിൽ അൽമുർഷിദിലെ ഒരു അഡ്മിൻമാരും പേയ്ഡ് ഗ്രൂപ്പിൽ ഒന്നിനും വരില്ല. അത് അവരുടെ ഒരു വാശിയാണ്. വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിനോട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം കാര്യമായിട്ട് ഇല്ലേ. നമ്മൾ സോഷ്യൽ വർക്ക് ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ സോഷ്യൽ സർവീസ് ചെയ്യുന്നവരാ. ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ചെയ്യണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിന്റെ പുറത്താണ് അൽമുർഷിദ് ഇറങ്ങിയേക്കുന്നത്. 5-6 വർഷമായി ഇപ്പോൾ ഇത്
ഇതിൻ്റെ പിറകെ സമയവും സാമ്പത്തിക ഒക്കെ ഞങ്ങൾ ചെലവഴിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ദുബൈയിൽ ഫോക്കസിൻ്റെ ടീമായാലും അൽമുർഷിദിൻ്റെ ടീമായാലും ഉണ്ടാവണം. എനിക്ക് രണ്ടും ഒരു വ്യത്യാസമില്ല, കാരണം അത്രയും നന്നായിട്ടാണ് കുട്ടികളെ ഫോക്കസ് കൊണ്ടുപോകണത്. ശരിക്കും ഖാലിദ് സാറൊക്കെ എന്ന് പറയുമ്പോൾ രാവും പകലും സാറിനുള്ള എംബിഷൻ പോലും മാറ്റി വെച്ചിട്ട് സാറ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് സാറ് അൽമുർഷിദിൻ്റെ കാര്യത്തിലായാലും സാറ് കട്ടക്ക് നിൽക്കുക, അൽമുർഷിദിൻ്റെ കൂടെ ആയാലും അത്രയും തിരക്കുണ്ടെങ്കിൽ പോലും. അതുകൊണ്ടാണ് വളരെ ബഹുമാനം ഫോക്കസിനോട്. അപ്പോൾ നിങ്ങൾ എന്തെയോ ഒരു വ്യവസ്ഥാപിതമായ ഒരു ടീം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു തെറ്റ് എന്ന് പറയണ ഈ ഒരു ചെറിയൊരു മല, ബാബുകേറിയ മല ഒന്നല്ല കേട്ടോ, വളരെ നിസ്സാരമായ മല, നമുക്ക് മറികടക്കാൻ പറ്റും ഇൻഷാല്ല. അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് തരട്ടെ ഒരു ജോലി നേടാനും തെറ്റ് എത്രയും പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനും ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ ഒരു ക്ലാസ് കേട്ട ആളുകൾ തന്നെ അവർക്ക് അവരുടെ ഫീഡ്ബാക്ക് പറയാവുന്നതാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ ഫോക്കസ് ഒരു പെയ്ഡ് ഗ്രൂപ്പാണ്, ഒരു സംശയമില്ല, പെയ്ഡ് ഗ്രൂപ്പാണ്. എന്നാൽ അതോടൊപ്പം വളരെ ചുരുങ്ങിയ വേതനം മാത്രമേ വാങ്ങാറുള്ളൂ. അതിലുപരിയായിക്കൊണ്ട് പലർക്കും നമ്മൾ അറബി ഭാഷാ രംഗത്ത് ഒരു പ്രചോദനമാവാൻ വേണ്ടി വിവിധ പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ സ്വന്തമായി കേറ്ററ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള നിലക്കും നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു ഉദ്ഘാടനം, അതും ഒരു ചെറിയ അതിൻ്റെ ഒരു ചെറിയ പബ്ലിസിറ്റി എന്നുള്ളത് കൂടി തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ഗൈഡ് ലൈൻസ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ റസ്ല ടീച്ചർ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു പിന്നെ ഫോക്കസ് എന്നല്ല, ഏതൊരു പിന്നെ കോച്ചിങ് സെന്ററിലും ചേരാതെ സ്വന്തമായി തന്നെ പഠിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ വളരെ വ്യക്തമായി നമുക്കിവിടെ റസ്ല ടീച്ചർ വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ടീച്ചർക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും പ്രത്യേകമായി ഫോക്കസിന്റെ പേരിൽ, അതുപോലെ തന്നെ ഫോക്കസിന്റെ എല്ലാ അഡ്മിൻസിന്റെ പേരിലെല്ലാം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഉസാമ റഹ്മാനി, അതുപോലെ തന്നെ പിന്നെ ആഷിഖ് ഷാ ജഹാൻ ഇവരുടെയൊക്കെ പിന്നെ ആ ഒരു നന്ദി കടപ്പാട് അറിയിക്കാം. അതോടൊപ്പം ഇനി നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുന്നത് ഇൻഷാല്ല നമ്മുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഉസാമ റഹ്മാനിയാണ്. അതിനുവേണ്ടി സാറിനെ ക്ഷണിക്കുകയാണ്. ഇനി നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാല്ല നാളെ ആദ്യത്തെ നമ്മുടെ ക്ലാസ്സാണ്, നേരത്തെ സൂചിപ്പിച്ചു. ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിലൂടെ അറിയിക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും ഇനി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്മിൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഉസാമ സാറിനെ വളരെ ആദരപൂർവ്വം രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വളരെ സന്തോഷ നിറഞ്ഞ ഒരു സന്ദർഭത്തിലാണ്, ഒരു ചടങ്ങിലാണ് നാം ഇവിടെ സംഗമിച്ചു. അത് അതിന്റെ അവസാനത്തോടടുക്കുകയാണ്. കൂടുതലായി ഒന്നും തന്നെ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നാം ഏവരും കാതോർത്തത്, പ്രതീക്ഷയോടെ കാത്തിരുന്നത് റസ്ല ടീച്ചറുടെ പ്രൗഢമായ മോട്ടിവേഷൻ ക്ലാസ്സിനായിരുന്നു. ആ വളരെ ഗംഭീരമായ ക്ലാസ് നാം ഏവരും കേട്ടു. നാം പ്രസംഗം കേട്ടതിന് ശേഷം അത് കേട്ട അത് ശ്രവിച്ച നാം എല്ലാവരും വരുന്ന കേട്ടറ്റ് എക്സാം നല്ല മാർക്കോടുകൂടെ വിജയിക്കണം എന്നൊരു പ്രതിജ്ഞയോടെയായിരിക്കും ഈ ഒരു എന്ന പ്രതിജ്ഞ എടുത്തിട്ടായിരിക്കും ഈ ഒരു സദസ് പിരിയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും നല്ലൊരു പ്രസംഗമായിരുന്നു. കൂടുതൽ നീട്ടിപ്പറയുന്നില്ല, സമയം അതിക്രമിച്ചിട്ടുണ്ട്, ഒരു മണിക്കൂർ കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നമുക്ക് പിന്നെ നമ്മുടെ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഇവിടെ ഉള്ള പ്രഭാഷകരും അതുപോലെ ടീച്ചർ വളരെ നന്നായി പറഞ്ഞു. ഈ ഗ്രൂപ്പിൻ്റെതായ ക്ലാസ്സുകൾ അതിൻ്റെ വ്യവസ്ഥാപിതമായ രീതിയിൽ ഇൻഷാല്ലാ നമുക്ക് അതിൻ്റെതായ ആളുകൾ വെച്ച് മുന്നോട്ട് പോകും. അതിൻ്റെ ഒരു ചെറിയ കോർഡിനേഷൻ എന്ന ഒരു പദവിയാണ് എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. എൻ്റെ പേര് ഉസാമ റഹ്മാനി, സ്ഥലം മുനിയൂരാണ്. ഇൻഷാല്ലാ ഗ്രൂപ്പിൽ അതിൻ്റെതായ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാം, പിന്നെ പഠനവുമായി ഇൻഷാല്ലാ മുന്നോട്ട് പോകാം. ഇനി ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ, കാലിസർ നേരത്തെ സൂചിപ്പിച്ചു, ഒന്ന് രണ്ട് ദിവസത്തിനകം കൂടി അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ ചെയ്യുന്നതാണ്. പിന്നെ കൂടുതലായിട്ട്
വേറെ ഒന്നും പറയില്ല ഇൻഷാല്ലാ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓക്കെ, അപ്പോൾ നമുക്കിനി നല്ലൊരു ദിനമാണ് അൽഹംദുലില്ലാഹ് ഇവിടെ സമ്മാനിച്ചിട്ടുള്ളത് റസ്ല ടീച്ചറിലൂടെ. അപ്പോൾ നമ്മുടെ അടുത്തായി സംസാരിക്കുന്നത് നമ്മുടെ ഫോക്കസിൻ്റെ തന്നെ കേട്ടറ്റ് കോർഡിനേറ്റേഴ്സിൽ ഒരാളായിട്ടുള്ള, പ്രത്യേകിച്ച് തിരുവനന്തപുരം ഏരിയയുടെ കോർഡിനേറ്ററാണ് ആഷിഖ് ഷാജഹാൻ കൊല്ലം. അദ്ദേഹം പിന്നെ MES മമ്പാട് കോളേജിൽ റിസർച്ച് സ്കോളറാണ്. അതുപോലെ നമ്മുടെ PSC GK ക്ലാസ് എടുക്കുന്ന സാറ് കൂടിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഈ ഒരു സെഷൻ വളരെ മനോഹരമായ രീതിയിൽ നമ്മളെല്ലാവരും അത് കേട്ട് കഴിഞ്ഞു. റസൂൽ ടീച്ചർക്ക് ഞാൻ വ്യക്തിപരമായിട്ട് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. കൂടുതൽ ഒരു സംസാരത്തിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കുകയാണ്. പലപ്പോഴും ഈ ഒരു തെക്കൻ കേരളത്തിലേക്ക് ഇങ്ങനെയുള്ള കോച്ചിങ് സെന്ററുകളുടെ ഒരു അഭാവം നല്ലതായിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഫോക്കസ് അക്കാഡമിയുമായി സഹകരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായത്. നമ്മുടെ ഈ ഒരു പ്രദേശത്ത് ഒരുപാട് കുട്ടികൾ, പ്രത്യേകിച്ചും വ്യത്യസ്ത മതസ്ഥരായ ആളുകൾ, പലപ്പോഴും അറബി ഭാഷ പഠിക്കാൻ തയ്യാറാവുന്ന ഒരു സ്ഥലമാണ് തെക്കൻ കേരളം എന്നുള്ളത്. അവർക്ക് തെറ്റൊരു വലിയ തെറ്റ് മാത്രമല്ല, ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം വലിയൊരു പ്രശ്നമായിട്ട് ബോധ്യപ്പെട്ട ഒരു സാഹചര്യം. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക്, ഞാൻ പഠിപ്പിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവരും കൂടി ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് അതിനെ ഈ ഒരു തെക്കൻ കേരളത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും അത് ഉപകാരം ഉണ്ടാവട്ടെ, എല്ലാവരും പാസ്സാവട്ടെ എന്നുള്ള ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇനി നിങ്ങളാണ് നമ്മുടെ ഈ ഒരു അക്കാഡമിയുടെ അല്ലെങ്കിൽ ഈ ഒരു പരിശ്രമത്തിന്റെ ഫലം നിങ്ങളിലൂടെയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. വരുന്ന ഒരു അടുത്ത ബാച്ച് അല്ലെങ്കിൽ ഇനിയുള്ള കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന തരത്തില്, അടുത്തൊരു തലമുറയ്ക്ക് ഉപകാരപ്പെടുന്ന തരത്തില് നിങ്ങളിൽ നിന്നുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നൽകിയ സുലൈമൻ സാറിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നീട് ഈ ഒരു പ്രോഗ്രാമിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ഖാലിദ് സാർ, പിന്നെ നമുക്ക് ക്ലാസ് എടുത്ത റസ്ല ടീച്ചർ, പിന്നീട് ഉസാമ സാർ, നസറുദ്ദീൻ സാർ, നസറുദ്ദീൻ സാർ സംസാരിച്ചിട്ടില്ല, ഇവരൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇൻഷാല്ല എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാല്ല നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് ഇതിന് ശേഷം നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ നമ്പേഴ്സ് ഒക്കെ നമ്മുടെ അക്കാഡമിയുടെ നമ്പേഴ്സ് ഒക്കെ പോസ്റ്ററിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. قلبي وروحي أحرفي ولساني عربية حسبي بأنك منطقي وبياني عربية قلبي وروحي أحرفي ولساني.